السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين. صدق الله مولانا العظيم. أن تعبد الله كأنك تراه، فإن لم تكن تراه فإنه يراك. صدق نبينا رسول الله صلى الله عليه وسلم. فأما بقاع الأرض نور محمد، فأشهار للإسلام كل مغمد، ضياء رأينا لا ترى عين أرمدي، تبدى فقلنا البدر والوجه أحمدي، تجلى لنا بين الأقيق ومكة. عصيت بجهلي مرشدي ومنبهي، إلى أن قصى قلبي بعصيان ربه، ومن زال لي لما وقعت بجبه، توصلت يا ربي إليك بحبه، لتغفر أوزاري وتقبل توبتي. ഏറ്റവും ബഹുമാനാദരവുള്ള സയ്യിദ് ഇസ്മായിൽ തങ്ങളവർകൾ, നമുക്ക് ദുആക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, മറ്റു സാധാതുക്കൾ, മഹാന്മാരായ ഇൽമിന്റെ നിറകടങ്ങളായ മഹത്തുക്കളായ പണ്ഡിതർ, ഈ സ്ഥാപനത്തിൻ്റെ നേതാക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങൾ, വിദ്യാർത്ഥികളെ, റബ്ബുൽ ഇസ്സത്ത് ഈ മഹത്തായ പരിപാടി അള്ളാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ഭാഗങ്ങളിൽ വന്നു നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത വലിയ സന്തോഷവും വലിയ റാഹത്തും തോന്നുന്ന ഒരവസ്ഥയിൽ കർണാടകയുടെ ഈ പ്രദേശങ്ങളിൽ ഇത്രയും ഉയർന്നു നിൽക്കുന്ന വലിയ ഉന്നതമായ ഒരു സ്ഥാപനം അതിവിടെ നമുക്ക് നിർമ്മിച്ചു തന്നു ബഹുമാനപ്പെട്ട ടി എച്ച് ഉസ്താദ്. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരു കാലം വളരെ അറിയപ്പെട്ട് ഒരു വായുതായിരുന്നു ബഹുമാനപ്പെട്ട ടി എച്ച് ഉസ്താദ്. അള്ളാഹുവിന്റെ ദീന് ഇൽമു ശരീഅത്ത് നന്നായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വയലിന്റെ വേദികളിൽ, പ്രസംഗ വേദികളിൽ തിളങ്ങി നിന്ന് നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത്തരം ആലിമീങ്ങൾ അവർ അള്ളാഹുവിന്റെ ഇൽമിനെ പഠിച്ച് അതിന്റെ ശുക്ർ എന്ന നിലയിൽ അതിനെ പ്രചരിപ്പിക്കുന്ന രംഗത്ത് അവർ ജീവിതത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. വഫാത്തിന്റെ ശേഷവും അൽഹംദുലില്ലാ അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ ചെറിയൊരു ഭാഗ്യം അല്ല. അള്ളാഹു നൽകിയ അതിമഹത്തായ വലിയ അനുഗ്രഹവും വലിയൊരു മഹത്വവും വലിയൊരു കറാമത്തും ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലുള്ള ആലിമീങ്ങളുടെ ദർജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കും ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ ആമുഖം നീട്ടി പറയുന്നില്ല. നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി ഉസ്താദിന്റെ ക്ലാസ് ആയിരുന്നു. ഇന്ന്
മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എപി ഉസ്താദ് അതിന്റെ പ്രഖ്യാപന പരിപാടിയിലേക്ക് കേന്ദ്ര മുഷാവർ അംഗമാണല്ലോ മുഹമ്മദ് സഖാഫി ഉസ്താദ്, എ പി ഉസ്താദ് തന്നെ ഡയറക്ട് വിളിച്ച് എത്തണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലയിലും അതിന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് ഈ ചെറിയ എന്നെ വിളിച്ച് ഇവിടെ അയച്ചത്. സഖാഫി ഉസ്താദിന്റെ ക്ലാസ് നേരത്തെ ഇവിടെ ഹാഫിദ് സലാം ഉസ്താദ് പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ വളരെ ഗഹനത്തിൽ ആഴത്തിലിറങ്ങി സംസാരിക്കുകയും ക്ലാസ് നടത്തുകയും ചെയ്യുന്ന ഒരു മഹാനാണ്. ബഹുമാനപ്പെട്ടവർ കാസർഗോഡ് താലൂക്ക് ജമിയത്തിന്റെ ഉലമയുടെ കീഴിൽ ആ ചുറ്റുപാടങ്ങളിലുള്ള താലൂക്കിലുള്ള അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലുള്ള ഉലമാക്കൾക്ക് ഉപകരിക്കുന്ന നിലയിൽ തസവ്വുഫ് എന്താണ്, അതിന്റെ കായികകൾ ബഹുമാനപ്പെട്ടവർ 15 ക്ലാസുകളിലായി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 15 ക്ലാസുകളിലായി ബഹുമാനപ്പെട്ടവർ എടുത്ത് ഒരുപാട് ആലിമീങ്ങളെ വളർത്തിയ ആളാണ്. ആ ഉസ്താദിന് തന്നെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ പോയി ബുക്ക് ചെയ്തെങ്കിലും അള്ളാഹുവിന്റെ ഖളാവും ഖദറും ആണല്ലോ. ഏതായാലും ചെറിയ കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നീട്ടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് ഉദ്ഘാടനത്തിൽ വളരെ വിശദമായ ആ ചുരുങ്ങിയ രൂപത്തിൽ എല്ലാത്തിലേക്കും ഇറങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്താണ് ത്വരീഖത്ത്, എന്താണ് തസവ്വുഫ് ഒക്കെ ബഹുമാനപ്പെട്ടവർ നമുക്ക് ചെറിയൊരു സൂചന എന്ന നിലയിൽ പറഞ്ഞു തന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന്, ആ ദീനുൽ ഇസ്ലാം, അതാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആ ചോദിച്ച ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന, സുഹൈൽ ബുഖാരി റിവായത്ത് ചെയ്യുന്ന, നാം സാധാരണ ഏത് ഹദീസിന്റെ കിതാബ് എടുത്ത് തുടങ്ങുമ്പോഴോ ആദ്യമായി നാം ഓതി വരുന്ന ഹദീസാണ് ഹദീസ് ജിബ്രീൽ. അത് വളരെ പ്രസിദ്ധമായ ഹദീസാണ്, ഞാൻ ഇപ്പോൾ വിവരിക്കാൻ ഉദ്ദേശിക്കുകയല്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നു, അഖ്ബിർനി അനിൽ ഇസ്ലാം, എന്താണ് നബിയെ ഇസ്ലാം? റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുന്നു, ഇസ്ലാം ഇന്നതാണ്, ഈമാൻ ഇന്നതാണ്. സാധാരണ റസൂലുള്ളാഹി തങ്ങൾ അതിർത്തിൽ വന്നുകൊണ്ട് അഅ്റാബികൾ വന്നുകൊണ്ട് ചോദിക്കൽ പതിവുണ്ട്, ആവശ്യമായ പലതും ചോദിച്ച് പഠിക്കുന്ന പതിവുണ്ട്. ആ കൂട്ടത്തിൽ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് ഇസ്ലാമും ഈമാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ഒരു ദിവസം അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചതിൽ ഒരു സ്പെഷ്യലായ ഒരു ചോദ്യം, അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഫഅജബന, ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. അതിന് കുറെ കാരണങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ സഹാബത്തിനൊന്നും ഒരു പരിചയമില്ലാത്ത ഒരു പുതിയ ഒരു ചോദ്യം, മൽ ഇഹ്സാൻ, എന്താണ് നബിയെ ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഉലമാക്കളുള്ള സദസ്സായതുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. മഹാന്മാർ, ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ചുകൊണ്ട്, ഈ വാക്കുകൾ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഈ ജവാമിയിൽ കലിമായ ഈ വാക്കുകൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ അടക്കമുള്ളവർ പറയുന്നു, അദാ അസ്ലുൻ അദീം, ഇത് വണ്ണമായ ഒരു അടിസ്ഥാനമാണ് ദീനിന്റെ. അവസാനം റസൂലുള്ളാഹി തങ്ങളോട്, റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നു, അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, ദീൻ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ജിബ്രീലാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ദീൻ കാര്യമാണ്, ആ ദീനുള്ള ഇഹ്സാൻ പുതിയൊരു ചോദ്യം. ഇഹ്സാൻ എന്താണ്? അൻ തഅബുദല്ലാഹ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു,
നിങ്ങൾ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യല, കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുശാഹദന്റെ മക്കാം. ഇൻഷാഅല്ലാ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ ഞാൻ പറയാം, മുശാഹദയുടെ മക്കാം, അല്ലാഹുവിനെ കാണുന്നത് പോലെ എന്ന് പറഞ്ഞാൽ മുശാഹദുൻ നൂറത്ത ജല്ലി ബിജ്ജില, ആ നിലയിൽ അത് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. വഹുവ എന്ന് പറഞ്ഞ ആ രൂപത്തിലുള്ള ആ ഒരു മർത്തബയാണ്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, അത് ഇത്ര വിശദീകരിക്കേണ്ട സദസ്സല്ല. ആ മുശാഹദന്റെ മക്കാമാണ്. ഇനി അത് കാണാൻ ഫൈലം തക്കും തറാഹു എന്ന് പറഞ്ഞാൽ ഫൈലം തക്കും തസ്തത്യേ അന്തകൂന മിൻ അഹ്ലിൽ മുശാഹദ, ഇനി ആ മുശാഹദന്റെ അഹ്ലിൽ പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ആ മഖാമിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക, നിങ്ങൾ അല്ലാഹുവിനിക്ക ഇബാദത്ത് ഫഅഹ്സിൻ ഇബാദത്ത്, അതിന്റെ ജവാബ് അവിടെ മഹദൂഫ. ഫഇല്ലം തക്കുൻ തറാഹു, നിങ്ങൾ ഫഇല്ലം തസ്തതി അൻ തകൂന മിൻ അഹ്ലിൽ മുശാഹദ, ആ മുശാഹദന്റെ മഖാമത്താ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇബാദത്ത് നിങ്ങൾ ചെയ്യണം, നന്നാക്കണം. ഏത് കാരണം? ഫഇന്നഹു യറാക, അല്ലാഹു തആല നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന നിലയിൽ, നിനക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അല്ലാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന നിലയിൽ, നീ ഏത് സമയത്തും എന്റെ പ്രവർത്തനങ്ങൾ റബ്ബ് കാണുന്നുണ്ട് എന്ന നിലയിൽ നീ ഇബാദത്ത് ചെയ്യുക. ഇങ്ങനെ രണ്ട് മഖാമുകൾ അവിടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തു. കുറച്ച് കടുപ്പുള്ള വിഷയമാണ്, അതവിടെ ഇരിക്കട്ടെ. ഇതാണ് തസവ്വുഫ്, അസ്ലു തസവ്വുഫി മഖാമുൽ ഇഹ്സാൻ. ബഹുമാനപ്പെട്ട അഹ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു ഖവായിദു തസവ്വുഫിൽ പറയുന്നതായി കാണാം. ഈ ഇഹ്സാനിന്റെ മഖാമാണ് തസവ്വുഫിന്റെ മഖാം. ഈ തസവ്വുഫ് അത് എല്ലാവർക്കും അത് കഴിഞ്ഞോളണം ഇല്ല, അത് ഖാസുൽ ഖാസ്, പ്രത്യേകമായ ചില ആളുകളുടെ മഖാമാണ്. അപ്പൊ സാധാരണക്കാരൻ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? സാധാരണക്കാരന്റെ ഇബാദത്ത് ബഹുമാനപ്പെട്ട ഇമാം ഖസ്താലാനി റളിയല്ലാഹു അൻഹു ഇതിനെ മൂന്ന് ദർജയാക്കി പറയുന്നു. ഒന്ന്, ആദ്യമായി പറഞ്ഞത് അയ്യഫ്അലഹ അലൽ വജ്ഹി അല്ലദി തസ്ഖുത്തു മഅഹു വളീഫത്തു തക്ലീഫ് ബിസ്തിഫായി ശുറൂത്തി വൽ അർക്കാൻ. അല്ലാഹു നമ്മോട് കൽപ്പിച്ച ആ തക്ലീഫ് വീടുന്ന രൂപത്തിൽ അത് ചെയ്യുന്നില്ല, അതാണ് ഒന്ന്. അത് സാധാരണക്കാരന്റെ ഇബാദത്താണ്. നമുക്ക് ഫുഖഹാക്കൾ എന്താണ് പഠിപ്പിച്ചു തന്നത്? എങ്ങനെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും അതനുസരിച്ച് അങ്ങോട്ട് ചെയ്തു പോകാം, അതാണ് ഒന്ന്. രണ്ടാമത്തെ അൽഹ കദാലിക വഖദിസ്തഗ്രഖ ഫീ ബിഹാരിൽ മുകാശഫ, മുകാശഫയുടെ ആ ബഹറിൽ മുങ്ങിയതായ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുശാഹദത്തെ മക്കാം. മൂന്നാമതായി പറഞ്ഞാൽ അയ്യഫ്അലഹ വഖദ് വലബ അലൈഹി അന്നല്ലാഹ യുഷാഹിദുഹു വഹുവ മഖാമുൽ മുറാഖബ. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് സാധാരണ ആളുകൾ ചെയ്യേണ്ടത് അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു ശരീഅത്ത്, ഇയ്യാക നഅബ്ദു. ഇയ്യാക നഅബ്ദു എന്നത് അത് ശരീഅത്തിന്റെ മഖാമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നു, ആ ഇബാദത്തിന്റെ ഷർത്തുകളും ഫർളുകളും അനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം ഇബാദത്തുകൾ അങ്ങോട്ട് ചെയ്തു കൊണ്ടുപോവുക, അതാണ് ശരീഅത്ത്. അത് കഴിഞ്ഞാൽ ഇയ്യാക നസ്തഈൻ, അത് ഹഖീഖത്ത്, തരീഖത്തിൽ കൂടി കയറി ഹഖീഖത്തിൽ എത്തിയ മഖാമാണ്. ഫീഹി യന്ന ഫീഹി തബറിൽ അബ്ദി മിൻ ഹൗലിഹി വഖുവതിഹി وشهود ان الفعل لا يتم الا بمعونه الله وقوته وقدرته അല്ലാഹുവിന്റെ ഫിഇൽ, അല്ലാഹുവിന്റെ കുദ്റത്തും ഹൗലും കൊണ്ടല്ലാതെ ഒന്നും പൂർത്തിയാകൂല എന്ന നിലയിൽ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടുള്ളതായിരിക്കുന്ന മഖാം ഇയാക നസ്തഈൻ. ഈ മഖാം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ അല്പം പ്രയാസമാണ്. ഇൻഷാല്ലാ ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ തിരിയുന്ന രൂപത്തിൽ തന്നെ ചർച്ചയിലേക്ക് കടക്കും. ഞാൻ ആദ്യമായി ഉണർത്തി എന്ന് മാത്രം.
ഇവിടെ നാം ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഈ വാചകത്തിൽ ഈ കലാമിൽ അല്ലാഹുവിന്റെ ഈ ആയത്തിൽ അല്ലാഹു ഇതിലേക്കൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഞാനിപ്പോ ആ വിശദീകരണത്തിൽ കടക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ടത് ഈ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവർ ഇബാദത്തിനിക്ക് ആവശ്യമായ ഇൽമുകൾ പഠിച്ചേ തീരൂ. ഇൽമുകൾ ആവശ്യമായ ഇബാദത്തിനിക്ക് ആവശ്യമായിരിക്കുന്ന ഇൽമുകൾ നന്നായി പഠിച്ചുകൊണ്ട് അതിൽ അങ്ങേയറ്റത്തെ കമാൽ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് തരീഖത്ത് നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉദ്ഘാടനത്തിൽ സഖാഫി ഉസ്താദ് ഉണർത്തിയല്ലോ, ബഹുമാനപ്പെട്ട ഇമാമ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവം. ബഹുമാനപ്പെട്ട ഇമാമ ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ടവർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒരു പെണ്ണിനെ കാണൽ. എന്തിനാണ് പെണ്ണിനെ കാണേണ്ടത് ആവശ്യം വന്നത്? പരിശുദ്ധമായ ദീനിന്റെ അഹ്കാമുകൾ, അതിന്റെ വിധി വിലക്കുകൾ, ഇവിടെ വരുന്ന ഖിയാമത്ത് നാളെ വരെ വരുന്ന സമൂഹത്തിന് ജനങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കൽ അനിവാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു പെണ്ണിന് രണ്ട് തലയുണ്ടായാൽ എന്താണ് അതിന്റെ വിധി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ അതിനു പോലും നോക്കാതെ നാം സാധാരണ പലതിനും ജായിസാക്കലുണ്ട്, പെണ്ണിന്റെ മുഖം നോക്കല് അത് ളറൂറത്തല്ലേ, അത്യാവശ്യമല്ലേ, അതുകൊണ്ട് നോക്കാമെന്ന്. പക്ഷേ അവരുടെ മഖാമ് അവരുടെ സ്ഥാനമാണ് നേരത്തെ ഉസ്താദ് ഉണർത്തിയത്. വളരെ നിർബന്ധമായ അവസരം വന്നപ്പോൾ പോലും നോക്കാൻ കൂട്ടാക്കാതെ സൂക്ഷ്മതയിൽ ജീവിച്ചു, അതാണ് തരീഖത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ആ ഇബാദത്തുകൾ അതിന്റെ അഹ്കാമുകൾ അനുസരിച്ച് ജീവിച്ചു പോകുമ്പോൾ, അത് ചെയ്തു പോകുമ്പോൾ അതിൽ ഏറ്റവും അതിൽ വിടുതിയൊന്നും ഇസ്ലാം പറഞ്ഞതായിരിക്കുന്ന ആ റുസ്സകളൊന്നും എടുക്കാതെ പൂർണ്ണമായ രൂപത്തിൽ അതിന്റെ ഏറ്റവും കമാലായ രൂപത്തിൽ ചെയ്തു പോവുക. ഉദാഹരണം സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമായ ഇമാമുൽ അയ്മയായ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പെണ്ണുങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഒരു മസ്അലയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇന്ന മഅ്ശറ നിസാ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി കുറെ പെണ്ണുങ്ങളുടെ ഒരു ഇഷ്കാല് ഒരു സംശയം വന്നത് അതിനു വേണ്ടി നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ചോദ്യം തങ്ങളോടൊന്ന് ചോദിക്കാനാണ്. എന്താണ് ചോദ്യം? ബഹുമാനപ്പെട്ടവർ വന്ന് ഈ പെണ്ണു അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പെണ്ണ് വന്ന് ചോദിക്കുന്നു, ഓ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഞങ്ങള് ജോലി തുണി നെയ്ത് നന്നാക്കുന്ന തുണി നെയ്യുന്ന നെയ്ത്ത് ജോലിക്കാരാണ് ഞങ്ങൾ. പഴയ കാലങ്ങളിലൊക്കെ കരണ്ടും അതുപോലുള്ള വെളിച്ചങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ഞങ്ങൾ ഞങ്ങൾ മാളികയിൽ ഇരുന്നു കൊണ്ട് വീടിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ തുണി ഇങ്ങനെ രാത്രി സമയങ്ങളിൽ നെയ്തുണ്ടാക്കും. അതിങ്ങനെ പിറ്റേ ദിവസം വിറ്റ് അതിന് അതിൽ നിന്ന് കിട്ടുന്ന കാശുകളെ കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിയല്. അതുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ ഈ റോഡിന്റെ അരികിൽ കൂടി റോഡിൽ കൂടി രാജാക്കന്മാരുടെ കാഫിലകൾ അവരുടെ കൂട്ടർ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ അതിൽ നിന്ന് വെളിച്ചം ഇങ്ങോട്ട് പ്രകാശം എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിലേക്ക്. ആ പ്രകാശത്തിൽ വെച്ച് ഞങ്ങൾ തുണി നെയ്യുന്ന ഞങ്ങളെ ജോലി ചെയ്യുന്ന പതിവുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, അത് ഞങ്ങൾക്ക് ജായിസാകുമോ? ചോദ്യം മനസ്സിലാക്കണം, നല്ലോണം മനസ്സിലാക്കണം. നമ്മളെ സ്വന്തം ലൈറ്റല്ല, നമ്മൾ സ്വന്തം കാശ് കൊടുത്ത് കത്തിക്കുന്ന ലൈറ്റല്ല. പിന്നെ മറ്റുള്ളവരുടെ ആ രാജാക്കന്മാരുടെ കാഫില നടന്നു പോകുമ്പോൾ അവര് ലൈറ്റും കത്തിച്ച് നടന്നു പോകുമ്പോൾ, ഇന്നത്തെ ഉദാഹരണം പറഞ്ഞാൽ വണ്ടികൾ പോകുമ്പോൾ അതിൽ നിന്ന് അടിക്കുന്ന ആ പ്രകാശം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അവസരമുണ്ട്, അത് ഞങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിക്കുന്നു, മൻ അന്തി, നീ ആരാണ് പെണ്ണേ, ആരാണ് നീ? ചോദ്യം കിട്ടിയ ഉടനെ അങ്ങോട്ട് മറുപടി പറയലല്ല,
അത് നമ്മുടെ സമസ്തയുടെ ഇതല്ല. ഒരു ഒരു ഫത്വ കമ്മിറ്റി, ഒരു ഫത്വ കൊടുക്കാൻ ഒരു ആലിമിന്റെ അടുത്തെത്തിയാൽ സാഹചര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഫത്വ നൽകേണ്ടത്. ആ നിലയിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള് പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കുന്നു. മന്നാൻ, നീ ആരാ? അപ്പൊ പറയുന്നു, അന ഉഖ്തു ബിശ്റിൽ ഹാഫി, ഞാൻ ബിശ്റുൽ ഹാഫി തങ്ങളുടെ സഹോദരിയാണ്. പെണ്ണിന്റെ ഈ മറുപടി കേട്ടപ്പോ വല്ലാതെ ഈ കരച്ചിൽ കണ്ട് പെണ്ണുകൾ അത്ഭുതപ്പെട്ട് എന്താണ് തങ്ങളെ കരയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ലാ യജൂസു ലക്കും, അത് നിങ്ങൾക്ക് ജായിസ് അല്ല. കാരണം നിങ്ങൾ ബിശ്റുൽ ഹാഫി തങ്ങളെ പെങ്ങളാണല്ലോ. നിങ്ങൾ ബിശ്റുൽ ഹാഫി തങ്ങളെ പെങ്ങളായതുകൊണ്ട് നിങ്ങൾക്കത് പറ്റൂല. കാരണം മിൻ ഇൻദിക്കും യഖ്റുജുൽ വറഉ, നിങ്ങളിൽ നിന്നാണ്, നിങ്ങളെടുക്കൽ നിന്നാണ് വറഉ, ദുഷ്കം, അത് പൊട്ടി പുറപ്പെടുന്ന നിങ്ങളിൽ നിന്നാണ്. നിങ്ങളെ സഹോദരനാകുന്ന ബിശ്റുൽ ഹാഫി വലിയ മഹാനാണ്, വലിയ ദുഷ്കത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് അവരുടെ പെങ്ങളാകുന്ന നിങ്ങൾക്കത് ജായിസല്ല. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഫത്വ കൊടുക്കുന്നു. സാധാരണക്കാർ മനസ്സിലാക്കണം, ഇത് ശരീഅത്തിന്റെ വിധി അനുസരിച്ച് നാം ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ അവിടെ നിന്ന് ഒരാളിങ്ങനെ ലൈറ്റടിച്ച് നടന്നു പോവാണ്. ആ നടന്നു പോകുന്ന സമയം ഈ ലൈറ്റിന്റെ പ്രകാശം, അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ലൈറ്റിന്റെ പ്രകാശം നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ പ്രകാശം കൊണ്ടൊരു കിതാബ് നോക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് അത് തിരക്കേടില്ല, പ്രശ്നം ഉള്ളത് അല്ല. കാരണം ഒരു ബുദ്ധിമുട്ടില്ല, അവനിൽ ഒരു പൊരുത്തപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന, നമ്മളൊന്നും അറിയാതെ ഇങ്ങോട്ട് വരുന്ന ഒരു കാര്യമാണ്, ഒരു തിരക്കേടും ഇല്ല. പക്ഷേ തരീഖത്തിന്റെ മശായിഖുമാരാകുന്ന ഔലിയാക്കൾ, കമിലീങ്ങളായ ആ മശായിഖുമാർ, അവരുടെ ഹക്കിൽ അവർ ദുഷ്കത്തിന്റെ അഹലിക്കാരാണ്. അതവർക്ക് ജായിസല്ല. കാരണം അന്യവന്റേതായിരിക്കുന്ന മുതലാണ് അത്രയും സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആ അതിരിക്കാണ് തരീഖത്ത് എന്ന് പറയുന്നത്. അതാണ് തരീഖത്ത്. ഈ തരീഖത്ത് അത് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട അവസ്ഥ വന്നപ്പോൾ വല്ലാത്ത വേദനിച്ചു പോകുന്നു. കാരണം നമുക്ക് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കള്ളശൈഖുമാർ എന്ന് പറയേണ്ട വാക്ക് വന്നു പോകുന്നു. വല്ലാത്ത പേടിയാകുന്നു ആ വാക്ക് പറയാ. കാരണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അലാ അയ്യുഹസ് സാദാതു ഇന്നാ തരീഖക്കും അലാ ഗൈരിക്കും വഅറു സിആബുൻ നിതാബുഹു. ബഹുമാനപ്പെട്ടവർ ഔലിയാക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആരാണ് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ആരിഫീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്, അബ്ദുല്ലാഹിൽ യാഫി വലിയ ഇൽമിന്റെ ഉടമയാണ്, മുത്തഖിനായ ശൈഖാണെന്ന് ബഹുമാനപ്പെട്ടവരെ പല ആലിമീങ്ങളും പരിചയപ്പെടുത്തിയ ആ ബഹുമാനപ്പെട്ടതായ അബ്ദുല്ലാഹിൽ യാഫി തങ്ങൾ പറയുന്നത്, ഓ ഔലിയാക്കളെ, ഇല്ലാത്ത രീതിക്കും നിങ്ങളെ വഴി അലാഗൈരിക്കും വഅറുൻ സിആബുൻ നിതാബുഹു. അത് വലിയ കടുപ്പമുള്ള, ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത വലിയ വഴിയാണ്. ബഹുമാനപ്പെട്ടവർ വേറെടുത്ത് പറയുന്നു, വാളിന്റെ മൂർച്ചവോ മൂർച്ചയേറിയ വാള് പോലെയുള്ള അത്രയും മൂർച്ചയേറിയ വഴിയാണ് തങ്ങളുടെ വഴി. ഔലിയാക്കളെ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹിൽ യാഫി തങ്ങൾ പറയാണ്, അതിൽ സാധാരണക്കാരനല്ല, വലിയൊരു പണ്ഡിതന് പോലും അങ്ങോട്ട് കടക്കാൻ പേടിയാകുന്ന വലിയ വഴിയാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ കുറിച്ച് അത്രയും പേടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്.
അതുകൊണ്ട് ആ മഹാന്മാരുടെ പേര് വാകുന്ന മഷായ് തരീഖത്ത് തെറ്റ് അല്ലെങ്കിൽ കള്ള ശൈഖ് എന്ന് പറയാൻ തന്നെ പേടിയാകുന്നു. ചർച്ച ചെയ്യാൻ വളരെ പേടിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു ആ മഹാന്മാരോട് അതുപോലെ വരുന്ന വലിയ വാക്കുകളും വന്നുപോലെ തൊട്ട് അല്ലാഹു നമ്മളെ സലാമത്താക്കി തെരുമാറാകട്ടെ. ഇത്രയും വലിയ വഴിയാണ് തരീഖത്ത് അഹ്വത്തായ നിലയിൽ വളരെ സൂക്ഷ്മതയിൽ ജീവിച്ചു പോകേണ്ടതാണ് ഈ തരീഖത്ത് എന്ന് പറയുന്ന ആ വഴി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ തരീഖത്തിൽ കടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ പോയി കുറച്ചു കാലം ഓതിപ്പഠിച്ചു, എന്നിട്ട് കുറച്ചും ഒരു ദർസിൽ പോയി, 10 12 കൊല്ലം ദർസിൽ പോയി ഓതിപ്പഠിച്ച് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ആയപ്പോ ആ പഠിപ്പിച്ച ഉസ്താദിനെ മറന്നു, പുതിയൊരു വഴി ഇങ്ങോട്ട് വരികയാണ്, പുതിയൊരു വഴി ഇവർക്ക് വഹയായി വരികയാണ്. എന്തൊരു അത്ഭുതമാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ് ഇവർ പറയുന്നത്. നാം മനസ്സിലാക്കണം, ഈ ത്വരീഖത്ത് ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിൽ എന്താണ് ദുഷ്കം, ആ ദുഷ്കം എന്ത് പഠിക്കണമെങ്കിൽ തഫഖഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഫിഖ് പഠിക്കണം, നന്നായി ശരീഅത്തിന്റെ ഇൽമു പഠിക്കണം. മഹാന്മാരായ അയ്മത്തുകൾ അവരുടെ കിതാബുകൾ എഴുതി വെച്ചതായി കാണാം. ബഹുമാനപ്പെട്ട ഇമാം സറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അലൈക്കും ബി മുതാലഅത്തി കുതുബിൽ ഫിഖ്. ഇമാം സറൂഖ് തങ്ങൾ ബഹുമാനപ്പെട്ടവർ, ഖവായിദുത് തസവ്വുഫ് ഹിജ്റ 9-ാം നൂറ്റാണ്ടുകാരനാണ്. ബഹുമാനപ്പെട്ടവർ 8799 ബഹുമാനപ്പെട്ടവർ വഫാത്തായ ബഹുമാനപ്പെട്ട അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ തസവ്വുഫിന്റെ കായിദകൾ, ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഉലമാക്കൾ ഇൽമു തസവ്വുഫ് സംസാരിക്കുന്നത് മഹാന്മാരായിരിക്കുന്ന അലിമീങ്ങൾ അയ്മത്തുകൾ അവർ എഴുതി വെച്ച കായിദന്റെ അടിസ്ഥാനത്തിലാണ്. അലിമീങ്ങൾക്കറിയാം എന്താണ് കായിദ എന്ന് പറഞ്ഞാൽ, കായിദ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആള് പറയും ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് ശരിയാണ് ഉസ്താദ്, ഈ കിതാബിൽ അങ്ങനെ ഉണ്ടെങ്കിലും മറ്റു കിതാബിൽ അങ്ങനെയില്ലേ, മറ്റു ആളുകൾ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ചില ആളുകൾ വിമർശിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ് തവായിദ കായിദയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നമുക്കറിയാം, ആലിമീങ്ങൾക്കറിയാം, തലിയതും കുല്ലിയതും യുദ്റാ ബിഹാ അഹ്കാമു ജുസ്ഇയാതി മൗളൂഇൻ ലഹാ, ഇതാണ് തലിയ കായിദ എന്ന് പറഞ്ഞാൽ. അത് കുല്ലിയായ കായിദയാണ്, അതിൽ നിന്ന് ആ അടിസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പാടില്ല. ആർക്കും എല്ലാവർക്കും ബാധകമാകുന്ന ഒരു കാര്യമാണ് തവായിദ് എന്ന് പറഞ്ഞാൽ. ആ കവായിദ് തസവ്വുഫിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നതായി കാണാം, അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അലൈക്കും ബി മുതാലഅത്തി കുതുബിൽ ഫിഖ്, ഫിഖ്ഹിന്റെ കിതാബ് നിങ്ങൾ മുതാല ചെയ്യൽ കൊണ്ട് നിങ്ങൾ ലാസിമാക്കണം, നന്നായി മുതാല ചെയ്യണം. എന്തിനു വേണ്ടി? കാരണം ഫിഖ്ഹിന്റെ കിതാബുകൾ നന്നായി മുതാല ചെയ്യണം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലൈസ കമാ യസ്അമുൽ മുതസവ്വിഫതു, ചില സൂഫിയാക്കൾ എന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില കള്ളന്മാരുണ്ട്. സൂഫിയാക്കളെ ലെവലിൽ അല്ലെങ്കിൽ ഷെയ്ഖുമാർ എന്ന് ആ ലെവലിൽ അവരുടെ സിയും അവരുടെ വേഷം ധരിച്ചുകൊണ്ട് ഞങ്ങൾ ഷെയ്ഖാണെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർ പറയുന്നത് പോലെയല്ല, ഫിഖ് നന്നായി പഠിക്കണം. ഫൈന്നഹും യഖൂലൂന, അവർ പറയുന്നു അൽ ഫിഖ് ഹിജാബ്, ഫിഖ് അത് ഹിജാബാണ്, ഇൽമ് അത് ഹിജാബാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് കേട്ടി വല്ലാതെ കരഞ്ഞു പോയി. ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ഒരു ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങളെ മേലിൽ കെട്ടിച്ചുമന്നുകൊണ്ടൊരു ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞൊരു വാക്ക്, ആ ഒരു വാക്കിന് അതിന് ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിക്കാത്ത വലിയ അന്തരമുള്ള മഷ്രിഖ് മഗ്‌രിബിന്റെ ഇടയിൽ അന്തരമുള്ള ഒരർത്ഥം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആ ഉസ്താദിന്റെ അടുത്ത് ഒരാൾ ഒരു ഒരു കുട്ടി ഒരു ഇൽമ് പഠിക്കുന്ന ഒരു മുത്തയല്ലിമ് എന്ന് പറയുന്ന ആള് ഷെയ്ഖിൽ നിന്ന് കേട്ട ഒരു വാക്ക്, അദ്ദേഹത്തിന്റെ വകയല്ല, ഷെയ്ഖിൽ നിന്ന് പഠിപ്പിച്ച ആ ഷെയ്ഖ് പഠിപ്പിച്ചു തന്ന ഒരു വാക്ക് പറയാണ്, ഫിർറു മിനൽ ഫുഖഹായി മിനൽ മുതഫഖിഹി ഫിറാറക മിനൽ അസദി.
ഇമാം ഗസ്സാലി തങ്ങളുടെ മേലിൽ ഒരു കെട്ടിച്ചുമന്നു കൊണ്ടുള്ള ഒരു ഇബാറത്ത്. ബഹുമാനപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇതായത്തിൽ ഇതായേക്കാം, പക്ഷെ അതിന്റെ മേന എന്താ? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നന്നായി ഇൽമ് അതിന്റെ യഥാർത്ഥ രൂപം ഉലമാക്കൾ ഉലമാഉ സൂ ഉലമാഉൽ ഉഖ്റവി ബഹുമാനപ്പെട്ടവർ ഇൽമ് അതിലുള്ള കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്നതിൽ ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ. ബഹുമാനപ്പെട്ടവർ ആ കള്ളന്മാരെ അതിൽ വന്ന് ഇതിൽ ഈ ഇതിൽ കടന്ന് ഫുഖഹാക്കളെ ലേബലിൽ ആ കടന്നുകൂടുന്ന കള്ളന്മാരെ കുറിച്ച് പറയുന്ന ഒരു വാക്കെടുത്തുകൊണ്ട് പറയുന്നു, ഫിർറു മിനൽ അസ്ഫിറു മിനൽ ഫുഖഹാ, ഫുഖഹാക്കളിൽ നിന്ന് നിങ്ങൾ മാറണം, നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോകണം. ഫിറാറക മിനൽ അസദി, സിംഹത്തിൽ നിന്ന് ഓടിപ്പായുന്നത് പോലെ. സാധാരണക്കാർക്ക് മനസ്സിലാന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങളെ ഒരു വാക്കെടുത്തുകൊണ്ട് ഇവർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ആരാണ് ഇമാം ഗസ്സാലി തങ്ങൾ? ഇമാം ഗസ്സാലി തങ്ങൾ ഫുഖഹാക്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് പറഞ്ഞാൽ ഇന്ന് നാം ഓതുന്ന ഫതഹുൽ മുഈൻ അടക്കം ഉള്ള മഹല്ലി ഇങ്ങനെയുള്ള മിൻഹാജ് അതിന്റെ ശുറുഹുകൾ അതിന്റെ മിൻഹാജിന്റെ അസലുകളാകുന്ന ഓരോ ഓരോ കിതാബുകളും അത് ഏതിൽ നിന്ന് പിടിച്ചെടുത്തതാണ്? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങളുടെ വസീത്ത് വജീദ് എന്ന് പറയുന്ന ആ ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് ഉമ്മന്ന കിതാബിൽ നിന്ന് ഇഖ്തിസാർ ചെയ്തെടുത്ത് അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങളിലെത്തി. ആ ഇമാം ഗസ്സാലി തങ്ങളിൽ നിന്നാണ് ഈ മുഴുവൻ ഫിഖ്ഹുകളും ഇന്ന് നാം പഠിപ്പിക്കുന്ന ഇന്ന് ദർസിൽ ഓതിക്കൊടുക്കുന്ന മുഴുവൻ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളും അത് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങളുമായി ബന്ധമില്ലാത്തത് ഇല്ല. ഇത്രയും ഫിഖ്ഹിനെ പ്രോത്സാഹിപ്പിച്ച അതിനുവേണ്ടി ജീവിതം കളഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങളെ മേലിൽ കെട്ടിച്ചു വന്നുകൊണ്ട് അവർ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് അവർ അർത്ഥം പറയുകയാണ്. ഞാൻ ഇമാം ഗസ്സാലി തങ്ങൾ ഈ കള്ള വാല ഷെയ്ഖായി ചമഞ്ഞു നിൽക്കുന്നവരെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞ വാക്ക് ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ബഹുമാനപ്പെട്ട ഒരു പറയുന്നു, അത് കേട്ടാ പിന്നെ ഇന്ന് ഒരൊറ്റ ഒരാൾക്ക് ഇവിടെ തല പൊന്തിച്ച് നടക്കാൻ അവകാശമില്ല, അവരും അടങ്ങി കുത്തിരിക്കേണ്ടി വരും. ആ നിരൂപത്തിലുള്ള ഒരു ഇബാറത്ത് ബഹുമാനപ്പെട്ട ഒരു പറയുന്നു, ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് വായിക്കും. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഫിഖ് നന്നായി പഠിക്കണം. അലൈക്കും ബി മുതാലഅതി കുതുബിൽ ഫിഖ്, ഫിഖ്ഹിന്റെ കിതാബ് നന്നായി പഠിക്കണം. കാരണം വലൈസ കമാ യഖൂലുൽ അല്ലെങ്കിൽ യസ്അമുൽ മുതസവ്വിഫതു, സൂഫിയാക്കളായി ചമയുന്ന കുറേ ഷെയ്ഖുമാർ വാദിക്കുന്നത് പോലെയല്ല. ഫൈന്നഹും യഖൂലൂന ഇന്നഹു ഹിജാബ്, ഫിഖ്ഹ് ഹിജാബാണ്, ഇൽമ് പഠിക്കരുത് ഹിജാബാണെന്ന് അവർ പറയുന്നു. അങ്ങനെയല്ല. ഇന്റെ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഒരാള് വന്ന് നമ്മളെ അയാൾ മരിച്ചുപോയി, അല്ലാഹുമ്മ ഗഫിർലഹു, ഒരാള് വന്നിങ്ങനെ പറയാണ് തളങ്കരയിൽ ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് ഞാൻ സിയാറത്തിന് വേണ്ടി പോയി. അങ്ങനെ സിയാറത്തിന് വേണ്ടി പോയപ്പോ അവിടെ നിന്ന് എനിക്ക് ഒരു വലിയൊരു മഹാനെ കണ്ടു. ആ മഹാനെ കണ്ടപ്പോ ഞാൻ ആ മഹാന്റെ അടുത്ത് പോയി സംസാരിച്ചു. ഇയാള് പറയാണ്, ഈ ഒരു സാധാരണക്കാരൻ പറയാണ്, ഞാൻ ആ മഹാനോട് പോയി സംസാരിച്ചു. സംസാരിച്ച് കൊറേ അങ്ങോട്ട് സംസാരിച്ച് കൊറേ നല്ല നല്ല കാര്യം, ഭയങ്കര കാര്യമായ ആളാണ് ഉസ്താദെ. അങ്ങനെ അവസാനം അയാൾ പറയുന്നു, ഇന്ന് ഈ ആലിമീങ്ങളൊക്കെ അവരടുത്ത് നിങ്ങൾ ഒരിക്കലും അടുക്കാൻ വേണ്ടി പാടില്ല എന്ന് അയാൾ വസിയത്തുമുണ്ട്. ആലിമീങ്ങളെടുത്തിൽ ആലിമീങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ കൂടാൻ വേണ്ടി പാടില്ല, കാരണം അവർ നിങ്ങളെ തടഞ്ഞു കളയും. കാരണം ഇവർക്ക് അറിയാം ഈ കള്ളന്മാർ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, അല്ലുരമാവു സുറുജുൽ അസ്മിനാ, ആലിമീങ്ങൾ കാലഘട്ടത്തിന്റെ വിളക്കുകളാണ്, ആലിമീങ്ങൾ കാലഘട്ടത്തിന്റെ വിളക്കുകളാണ്. ലംയത്ത് ജാസർ അഹദുൻ, ഒരാൾക്കും ധൈര്യപ്പെടുകയില്ല ഒരു ആലിം ഒരു നാട്ടിലുണ്ടെങ്കിൽ ഒരൊറ്റൊരു കള്ളന്മാർക്കും വിദേശത്തുകാർക്കും അതുപോലെ തന്നെ ഈ ഷെയ്ഖായി നടയുന്ന നടിക്കുന്ന ഇവർക്കൊന്നും അവിടെ വരസാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇമാം ഗസ്സാലി തങ്ങൾ ഇത് പറഞ്ഞതുപോലെ ആ സുറുജുൽ അസ്മിനെ ആയതുകൊണ്ട് ആ വിളക്കിന്റെ അടുത്ത് പോയാൽ ഞങ്ങളെ ഈ കള്ളത്തരം തിരിയുമെന്നായിരിക്കും അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് നമ്മൾക്കതിനെ വ്യാഖ്യാനിക്കാം. അയാൾ പറഞ്ഞു ആലിമീങ്ങളെടുത്ത് അടുക്കാൻ വേണ്ടി പാടില്ല, അതാണ് അയാളുടെ ഉപദേശം.
ഇതുപോലെ സർവ കള്ളശൈഖന്മാരായി നടിക്കുന്ന തരീഖത്തിന്റെ അഹലുകാരാണ്, തരീഖത്തിന്റെ ശൈഖുമാരാണെന്ന് പറയുന്ന ആളുകൾ മുഴുവനും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആലിമീങ്ങളിൽ നിന്ന് സാധാരണക്കാരെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരാകുന്ന ആ പ്രായത്തിലുള്ള എന്നെ പോലുള്ള ആലിമീങ്ങളെ വേഷത്തിലുള്ള ആളുകള് നല്ല ഉലമാക്കളിൽ നിന്ന് കാര്യം തിരിയുന്ന മനസ്സിലാക്കിയ ആലിമീങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയാണ്. ഈ ഒരു കുട്ടിയോട് ഏകദേശം ഒരു മൂന്നോ നാലോ കൊല്ലം മാത്രം ഓതി പഠിക്കുന്ന ഒരു മുത്തഅല്ലിമാണ് ഇന്നലെ ആ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞത്. ആ മുത്തഅല്ലിം എനിക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഷെയ്ഖ് ചൊല്ലിക്കൊടുക്കുന്ന ഒരു വാചകമാണ്, ഇങ്ങനെയുണ്ടല്ലോ ഹിദായത്തിൽ ഹിദായയിൽ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ആ ഉസ്താദ് മറുപടി പറഞ്ഞു കൊടുത്തത്, അയാളിൽ നിന്ന് പായണമെന്നല്ല, അയാളെ കൊന്നിട്ട് പായണമെന്നാണ് പറഞ്ഞത്. ആ മുത്തഫഖീനെ കൊന്ന് ഓടണമെന്നാണ് പറഞ്ഞത് ഇമാം ഗസ്സാലി തങ്ങൾ. മുത്തഫഖീനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇൽമില്ലാതെ, ശരീഅത്തിന്റെ ഇൽമില്ലാതെ, ഫിഖ് ഇല്ലാതെ ഒരു തസവ്വുഫും ഒരു തരീഖത്തും ഇവിടെ സാധ്യമല്ല. കള്ള ശൈഖന്മാരാണ് ഇത്, കള്ള നാണയമാണ്, ശരിയായ തരീഖത്ത് അല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും വലിയൊരു മാർഗം ഇത് തന്നെയാണ്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റൊരു കാര്യം, ആലിമീങ്ങള്, ഇന്നത്തെ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങള് തള്ളി പറയുന്നുണ്ടോ എങ്കിൽ ആ ഭാഗത്ത് നാം അടുക്കാൻ തന്നെ പാടില്ല. കാരണം ഇൻഷാഅല്ലാഹ് അതിനാ പിന്നെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ശരീഅത്ത് കാമിലമാകണമെങ്കിൽ, ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ശരീഅത്തിൽ പൂർണ്ണമായി നിൽക്കാൻ പറ്റുകയുള്ളൂ. ആ നിലയിൽ ശരീഅത്തനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരുത്തനിക്ക് എന്താണ് ഇഹ്തിയാത്ത്, എന്താണ് ഒറ എന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ത്വരീഖത്തിൽ കൂടാൻ സാധിക്കല്? അതുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന അയ്മത്തുകൾ മുഴുവനും അത് അവരുടെ കിതാബുകളിൽ, അവരുടെ കവായിദുകൾ തസവുഫിനെ കുറിച്ച് പറയുന്നിടത്തും ത്വരീഖത്തിനെ കുറിച്ച് പറയുന്നിടത്തും അവർ വിശദമായി അത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മഹാന്മാരുടെ നിയന്ത്രണം അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഉലമാക്കൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാർ മനസ്സിലാക്കണം, ഇൽമില്ലെങ്കിൽ ഒരു വഴിയും ഒരു തരീഖത്തും ഒരു വലീനിക്ക് വിലായത്ത് അല്ലാഹു ഇൽമില്ലാത്തവന് കൊടുത്തിട്ടില്ല. ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇമാം സറൂഖ് തങ്ങൾ തന്നെ എന്റെ ഖവായിദ് തസവ്വുഫിൽ ബഹുമാനപ്പെട്ടവർ അത് വിവരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നല്ലാഹ ലം യത്തഖിദിൽ വലിയ ജാഹില, എന്ന് പറഞ്ഞാൽ അല്ലാഹു വിലായത്ത് നൽകിയിട്ടില്ല. അല്ലാഹു തആല ഇൽമില്ലാത്ത ഒരാൾക്ക് അല്ലാഹു വിലായത്ത് നൽകിയിട്ടില്ല. ഒരാൾ വലി ആവണമെങ്കിൽ, വിലായത്ത് നൽകണമെങ്കിൽ അയാൾക്ക് നല്ല അങ്ങേറ്റത്തായിരിക്കുന്ന പാണ്ഡിത്യം വേണം. അല്ലാത്തവർക്ക് വിലായത്ത് ഇനി അല്ലാഹു തആല അയാളെ വലിയാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവർക്ക് ഇൽമ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹുവിനെ പോലെയുള്ള വളരെ ചുരുക്കം ആളുകൾക്ക് അല്ലാഹു നൽകിയ ചില വിഷയങ്ങളാണ്. ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദ് താഹിർ അൽഹദൽ ഖദ്ദസ് അല്ലാഹു സുബ്ഹാനഹു അസീസ് തങ്ങളെ സംഗതാദിനെ കുറിച്ച് നിങ്ങളോട് ഉണർവ്, അല്ലാഹു അവരുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തീരുമാറാകട്ടെ. ആ മഹാന്റെ ആ അഹ്ദൽ ഖബീലയിൽ പെട്ട, അതിന്റെ തലവനായ ഈ അഹ്ദൽ ഖബീല ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട അലിയുൽ അഹ്ദൽ റളിയല്ലാഹു അൻഹു പോലുള്ള വലിയ വലിയ ആളുകൾക്ക് അല്ലാഹു നൽകിയ ഒരു സ്ഥാനമാണ്. അല്ലാഹു അങ്ങനെ അങ്ങനെ ചില ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇൽമ അല്ലാഹു തആല അവർക്ക് കൊടുക്കും, അല്ലാഹു തആല ഇൽമ അവർക്ക് കൊടുക്കും. കാരണം ഇൽമില്ലാതെ ഈ കാര്യത്തിൽ അങ്ങോട്ട് പോയാൽ അവർക്ക് തലയെത്താൻ സാധ്യമല്ല. അതിന് ഉദാഹരണമായി സാധാരണക്കാരുടെ സംസാരം ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഓർക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീം, ബഹുമാനപ്പെട്ടവർ നമ്മൾക്കറിയാം. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മുഹിയുദ്ദീൻ ശൈഖ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരു
പത്ത് മോതിരം കയ്യിൽ വെട്ടിട്ട് പച്ച ഷാളുകൾ ഒരു പള്ളിന്റെ മൂലക്കൂലത്ത് നിന്ന് ഇങ്ങനെ തരീഖത്ത് കൊടുത്ത് അങ്ങനെ ജീവിച്ച് വഫാത്തായി പോയ ആളായി. അതുകൊണ്ടാണ് ലാണ്ട് എന്ന് ചിലപ്പോ സാധാരണക്കാർ മനസ്സിലാക്കുക. അങ്ങനെയല്ല ദറസ്തുൽ മഹത്താസിർ ഖുർബ വനിൽ തുസ്ഇദ മിൻ മൗലല്ലൽ മവാലി. ഒരുപാട് കാലം മുതൽ നിസ്സായി ജോലി ചെയ്തു ബഹുമാനപ്പെട്ടവർ. എന്നിട്ട് പറയുന്നു ഇൽമിന്റെ നശ്റാണ് ഞാൻ, ഇൽമിനെ പരത്തുന്നവനാണ്, അതിന് പ്രചരിപ്പിക്കുന്നവനാണ്, ഒരുപാട് ഇൽമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച, ദീനിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ്, ബഹുമാനപ്പെട്ട സയ്യിദന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തഖസ്സല്ലാഹു സബ്ഹാനഹു വതആല. നമ്മൾ മനസ്സിലാക്കണം, ഗൗരവത്തിൽ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഇബിലീസ് ഒരു ദിവസം പരീക്ഷിക്കാൻ വേണ്ടി വന്ന സംഭവം നാം സാധാരണ അറിയുന്നതാണ്. ബഹുമാനപ്പെട്ടവരുടെ സിയാഹത്തിന്റെ കാലത്ത് ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിൽ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോ ഒരു ദിവസം വല്ലാത്ത ദാഹം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വലിയ വലിയ ദാഹമാണ് ബഹുമാനപ്പെട്ടവർ. ആ ദാഹം ഇങ്ങോട്ട് എത്ര വെള്ളം കുടിച്ചാലും ആ ദാഹം തീരുവില്ല. അത്ര മാത്രം ആയിച്ചിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർക്ക് മേൽഭാഗത്തിൽ നിന്ന് ഒരു തളിക ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒരു തളിക ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇന്നിപ്പോ നമ്മള് നേരത്തെ ഇവിടെ ഉസ്താദ് ഉണർത്തിയത് പോലെ, ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ അത്ഭുതം കൊണ്ട് തന്റെ ബാക്കിൽ ഓടുന്നു നമ്മൾ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ദാഹിച്ചിരിക്കുന്ന സമയത്ത് മേൽഭാഗത്തിൽ നിന്ന് ഒരു തളിക ഇങ്ങനെ വരികയാണ്. ആ തളികയിൽ എന്താണുള്ളത്? വെള്ളമാണ്. ബഹുമാനപ്പെട്ടവർ കുടിക്കാനുള്ള വെള്ളമാണ് അതിൽ വരുന്നത്. ഈ വെള്ളം പാത്രം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിൽ കുടിക്കാൻ വേണ്ടി അങ്ങേറ്റത്തെ ആശയോടെ ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ബഹുമാനപ്പെട്ടവർ ഒരുങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്ക് കാണുന്നത് വെള്ളിയുടെ പാത്രമാണ്. വെള്ളിയുടെ പാത്രത്തിലാണ് ഇത് കാണുന്നത്. അപ്പൊ ഇത്രയും ഇൽമ് പഠിപ്പിച്ച, ഇത്ര കാലം ദർസ് നടത്തിയ, ഇൽമിനെ അല്ലാഹുവിന്റെ ഇൽമ് ലോകത്ത് പറഞ്ഞു കൊടുത്ത, ഒരുപാട് കാലം പഴന്നു പറഞ്ഞ ബഹുമാനപ്പെട്ട ഞാൻ ഈ പാത്രത്തിൽ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്? ഞാൻ ഇൻഷാല്ലാഹ് തരീഖത്തിന്റെ ശൈഖ് ആരാണെന്നും അവർക്കുള്ള ഷുറൂത്തുകളൊക്കെ ഇൻഷാല്ലാഹ് ഞാൻ വിശദീകരിക്കും. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തഖസ്സല്ലാഹു സബ്ഹാനഹു വതആല തങ്ങളുടെ മുന്നിൽ ഈ പാത്രം അങ്ങോട്ട് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നു, ഇതിലെങ്ങനെയാണ് ഞാൻ വെള്ളം കുടിക്കേണ്ടത്? നിങ്ങൾ നോക്കി, ഇങ്ങനെയുള്ള ഒരു കറാമത്ത് വായിച്ചിരിക്കുന്ന സമയം ആരും വെള്ളം തരാൻ ആളില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവരെ മുന്നിൽ ഒരു മേൽഭാഗത്തിൽ നിങ്ങളെ പാത്രം ഇറങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? വെള്ളിന്റെ പാത്രമാണല്ലോ. വെള്ളിന്റെ പാത്രത്തെ കുറിച്ച് ഞാൻ എന്താണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്? എന്താണ് ഫഖഹാക്കൾ പറഞ്ഞത്? എന്താണ് ഇമാമുമാർ അയ്മത്ത് എന്താണ് പറഞ്ഞത്? അത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും വെള്ളിയുടെയും സ്വർണത്തിന്റെയും പാത്രം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് ശരീഅത്തിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമം. അങ്ങനെയാ ബഹുമാനപ്പെട്ടവർ അത് ചിന്തിച്ചുകൊണ്ട് തൽക്കാലം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ് മേൽഭാഗത്തിൽ നിന്ന് വിളി വിളി ഫിൽ
ബഹുമാനപ്പെട്ടവർ ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് മേൽഭാഗത്ത് നിന്നൊരു വിളി കേൾക്കുന്നു. ഓ, നിങ്ങൾ കുറെ കാലം അല്ലാഹുവിന്റെ ഇൽമു ദർസ് നടത്തിയ മഹാനാണ്, ശരി. പക്ഷേ നിങ്ങൾ ഇബാദത്ത് ചെയ്ത് നിങ്ങൾ തരീക്കത്തിലായി ഉയർന്ന് 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 ഹഖീഖത്തും അങ്ങനെ കഴിഞ്ഞ് വലിയ മക്കാമുകളെ നിങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഈ ഒരു മക്കാമ് നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാനമുണ്ടല്ലോ, ഈ സ്ഥാനത്ത് നിങ്ങൾ ഇതുപോലുള്ള ചെറിയൊരു ഹറാമ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. മേൽഭാഗത്തിൽ നിന്നൊരു വിളിയാണ് കേൾക്കുന്നത്. ഇതും കൂടി കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ദാഹിച്ചു പോകുമ്പോ അവിടെ നിന്ന് അറിയാതൊരു ഇത് വന്നാൽ, പാത്രത്തിൽ വെള്ളം വന്നാൽ, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ ആ കുട്ടിയുടെ സംഭവം, അത് ഹരിത സംഭവം പറഞ്ഞല്ലോ. സാധാരണ ഇല്ലാതൊരു പക്ഷി വന്ന് ഇദ്ദേഹത്തിൽ അങ്ങോട്ട് ചുമന്നു കൊണ്ടുപോകുമ്പോ അതൊരു ബുറാക്ക് അയച്ചതായിരിക്കും മനസ്സിലാക്കണ്ടേ? ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കൂല. സാധാരണ ഇല്ലാത്ത ഒരു സവാരി അസാധാരണ സംഭവം നടക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചില്ല. അവിടെ ശരിയത്ത് ചിന്തിക്കുമ്പോ അവിടെ സ്വപ്നം കാണുകയാണ്, സ്വപ്നം കാണാണ് കുറെ അള്ളാഹുവിനെ കാണാൻ. തങ്ങൾ ചിന്തിക്കുന്നു ഈ മേൽഭാഗത്തിൽ നിന്ന് വിളിയാണ് റസൂലുള്ളാഹിനോട്, തങ്ങളെ നിങ്ങൾ ഇരിക്കുന്ന മക്കാമിൽ ഇപ്പോൾ ഹറാമും ഹലാലും ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം ഇത്രയും വലിയ സ്ഥലമാണ്, ഇത്രയും വലിയ സ്ഥാനമാണ് എന്ന് ബഹുമാനപ്പെട്ടവർക്ക് ആ വിളി വന്നപ്പോ തഫക്കർത മിന്നൈന നിദാ കാന വാലിഹ ഫബാന മിനർ റഹ്മാനി മൽഊനു വാലിഹ മൂദിഹ. ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നു, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു അത്ഭുതമാണ്. ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്, ഒരുപാട് കാലം ദർസ് നടത്തിയത്, വെള്ളിയുടെ പാത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമു അവര് പഠിച്ചതും അവർ അവരുടെ ശേഷമുള്ള താബിഈ താബിഈങ്ങൾക്ക് എങ്ങനെ നമ്മുടെ അയ്മത്ത് മുജ്തഹിദീങ്ങളാകുന്ന മഹാന്മാരായിരിക്കുന്ന മുജ്തഹിദിന്റെ ഉലമാക്കൾ അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ മുഖേന കിട്ടിയതായിരിക്കുന്ന ഒരു ദീനാണ്. ആ ദീനിന്റെ വിധിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തത്. ആ ദീനിനെതിരായി അല്ലാഹു സുബ്ഹാനഹു തആല എന്നോട് മാത്രം വിളിച്ചു പറയുകയാണ്, യാ അബുദൽ ഖാദർ അബഹിനാലകൽ മുൻകറാത്, നിങ്ങൾക്കിപ്പോൾ ഈ ഹറാം ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറയൽ. അപ്പോ ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ആരിഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുഴുവൻ സിഫാത്തുകളും നന്നായി പഠിച്ചവരാണല്ലോ ആരിഫ് വലിയ. ആ ആരിഫീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ചിന്തിക്കുന്നു അല്ലാഹുവിന്റെ സിഫത്ത്, ഇത് സുബ്ഹാനല്ലാഹ്, ഇത് വഞ്ചനയല്ലേ? റസൂലുള്ളാഹി തങ്ങൾ മുഖേന, ജിബ്രീൽ മുഖേന റസൂലുള്ളാഹിയിലേക്ക് എത്തിച്ചു കൊടുത്തൊരു ദീന് എന്നോട് മാത്രം വിളിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്തോ എന്ന് പറയൽ, അത് അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള ഖിയാനത്താണ്. അതിനെ തൊട്ട് അല്ലാഹു മുനസ്സനാഹ് മുനസ്സഹാന അല്ലാഹു പരിശുദ്ധനാ, അല്ലാഹുവിന്റെ വക്കൽ നിന്നതുണ്ടാകൂല. ബഹുമാനപ്പെട്ടവരങ്ങോട്ട് കൊടുക്കുമ്പോ അതങ്ങോട്ട് ബഹുമാനപ്പെട്ടവരുടെ ആ മുമ്പിൽ ഇവൻ പരാജയപ്പെട്ടുപോയി. അവിടെ നിന്ന് പറയുന്നു, യാ അബ്ദുൽ ഖാദർ, ഓ ഔസല്ലാഹും, തങ്ങളെ നിങ്ങളടുത്തേക്ക് ഞാൻ വന്നത് ഇബ്ലീസാണ്, പക്ഷേ നിങ്ങളെ ഇൽമ് രക്ഷപ്പെടുത്തി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ 70 ഈ സ്ഥാനത്തെത്തിയ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയ 70 ആളുകളെ ഇതുപോലുള്ള പല കാര്യങ്ങളെ കൊണ്ട് ഞാൻ അവരെ പരീക്ഷിക്കുകയും എന്നിട്ട് അവരെ പേപ്പിക്കുകയും ചെയ്ത് നിങ്ങളടുത്തേക്കാണ് ഞാൻ ഇപ്പോൾ എത്തിയത്. പക്ഷേ നിങ്ങൾക്കുള്ള ഇൽമ്, നിങ്ങൾക്കുള്ള ശരീഅത്തിന്റെ ആ ഇൽമ് ഫിഖ്ഹ് നിങ്ങളെ രക്ഷപ്പെടുത്തി.
ശരീഅത്തിന്റെ ഒരു നിയമം, അത് എന്താണെന്ന് മനസ്സിലാകാതെ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, ഇതിൽ ഇസ്ലാം എന്താണ്, ശരീഅത്ത് എന്താണ് ഇതിൽ പറയുന്നത് എന്ന് മനസ്സിലാകാതെ കണ്ടു. എന്തെങ്കിലും ഹവയിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊണ്ട്, എന്തെങ്കിലും നമുക്ക് തോന്നുന്ന തോന്നിയാസങ്ങളെ കൊണ്ട് കളിച്ചാൽ അത് ദീനിലുള്ള കളിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തു സലാമത്താക്കി തീർമാറാകട്ടെ. അതുകൊണ്ട് ഇൽമില്ലാതെ ഒരാൾക്കും ഒരു സ്ഥാനത്തെത്താനും സാധ്യമല്ല. ഒരു വലിയക്ക് വിലായത്തോ ഒരു നബിക്ക് നബുവത്തോ ഒന്നും ഇൽമില്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടത് ശരീഅത്തിന്റെ ഇൽമ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് സ്വാഗതത്തിലും മറ്റുമായി നിങ്ങളോട് ഉണർത്തി. ശരീഅത്തിന്റെ ഇൽമ്, ആ ശരീഅത്തിന്റെ ഇൽമിൽ പൂർണമായി നാം ജീവിച്ചു പോകുമ്പോൾ അതിൽ ഏറ്റവും ദുഷ്കമുള്ള കാര്യങ്ങൾ ചെയ്തു പോകലിക്കാണ് തരീഖത്ത് എന്ന് പറയുന്നത്. وَتَرِيقَةٌ أَخْذٌ بِأَحْوَتَكَ الْوَرَعِ وَحَقِيقَةٌ لَأُصُولُهُ لِلْمَقْصَدِ يعني حقيقة എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അങ്ങേയറ്റം എത്തലാണ്. അതൊന്നും ഇപ്പൊ ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. നമ്മൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി, അരബികൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ശരീഅത്തിന്റെ ഇൽമ് ഫുഖഹാക്കൾ, ആലിമീങ്ങൾ, നമ്മുടെ നേതാക്കൾ, ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ ഈ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അവരെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർക്ക് ശേഷമായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലുള്ള നമ്മുടെ ആലിമീങ്ങൾ, നിങ്ങൾ നോക്ക്, 40 ആലിമീങ്ങൾ, ഇൽമിന്റെ ബഹ്റുകളാകുന്ന 40 ആലിമീങ്ങൾ. ഈ 40 ആലിമീങ്ങൾ, അതാണ് കേന്ദ്ര മുസാവറ എന്ന് പറയുന്ന ഈ ആലിമീങ്ങൾ, അവർ എല്ലാ ഫന്നിലും എല്ലാ വിഷയത്തിലും അങ്ങേറ്റം നന്നായി പഠിച്ച ആലിമീങ്ങൾ. ഈ ആലിമീങ്ങൾ നമുക്ക് എടുത്തു തരുന്ന എന്തൊക്കെ തീരുമാനങ്ങളാണ്, ആ തീരുമാനം അനുസരിച്ച് നടക്കലല്ലാതെ യഥാർത്ഥത്തിൽ ശരീഅത്തില്ല. അതനുസരിച്ച് നടന്നെങ്കിൽ അല്ലാതെ ദീനത്തിലൂടെയില്ല. ഇതിനെതിരെ ഈ ആലിമീങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദ് താഹിർ അഹദ് ഖദ്ദസ് അല്ലാഹു സിർറഹുൽ അസീം, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അലിമീങ്ങോട് ഞാൻ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയലുണ്ട്, പഴയകാലം നമ്മളുടെ വിന്നിപ്പ് ഉണ്ടായ ആ പിളർപ്പുണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ടവർ പല ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ, പല ഇന്ന സ്ഥലത്ത് ഒരു വലിയുണ്ട്, ഇന്ന സ്ഥലത്ത് വലിയൊരു മഹാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവരോട് വന്ന് പറഞ്ഞ് അങ്ങനെ അയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോ പറഞ്ഞു, എ പി ഉസ്താദിനെ കുറിച്ച് അയാള് നല്ല അഭിപ്രായമല്ല, എ പി ഉസ്താദിനെ കുറിച്ച് അയാൾക്ക് നല്ല അഭിപ്രായമല്ല എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞത്, എന്നാ പിന്നെ അയാള് വലിയല്ല, എന്നാൽ അയാള് ദീനിന്റെ വലി അല്ല. ആലമ്പാടി ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദീനിനെ തുളക്കുന്ന എലിയ. ഉസ്താദ് പറയാൻ എങ്ങനെയാ, ദീനിനെ തുളക്കുന്ന എലിന്നാ, വലിയല്ല. കാരണം വലി എന്താണ്, അല്ലാഹുവിന്റെ ദീന് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുള്ളാഹിൽ മടവാഹു സുർറഹുൽ അസീസ് തങ്ങൾ, അവരൊക്കെയാണല്ല ഔലിയാക്കൾ, നമ്മളെ ജീവിതത്തിൽ നാം കണ്ട, കാണാൻ ഭാഗ്യം ലഭിച്ച, അവരെ കാലത്തെങ്കിലും ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണല്ലോ ഇതിൽ അധിക ആളുകളും. ആ മഹാന്മാരൊക്കെ നമ്മുടെ മുന്നിൽ നടന്നു പോയവരാണ്. അവരൊക്കെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും ദീനിന് പ്രവർത്തിക്കാനും പ്രോത്സാഹനം നൽകുകയും അതുപോലെ തന്നെ ദുആ ചെയ്തു കൊടുക്കുകയും ഇതൊക്കെ ചെയ്ത ഈ ഔലിയാക്കൾ, അവർ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പല സ്ഥലത്തും സംവാദത്തിന് വേണ്ടി എ പി ഉസ്താദിനെ അയച്ച സംഭവങ്ങൾ നമുക്കറിയാം. ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുകയല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവന്റെ ഇൽമ് ശരീഅത്ത് പരിശുദ്ധമായ ദീന് നിലനിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർ ആ ദീനിന് പ്രവർത്തിക്കുന്ന ആലിമീങ്ങൾക്കെതിരെ വല്ല വാക്കുകളും ഈ ശൈഖ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ വിലായത്ത് വാദിക്കുന്നവർ, ഈ കള്ള തരീഖത്തെന്ന് പറയുന്നവർ പറയുകയാണെങ്കിൽ, ഈ ശൈഖ് എന്ന് പറയുന്നവർ പറയുകയാണെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് വേറൊന്നും വേണ്ട, അപ്പം തന്നെ മനസ്സിലാക്കാം ഇവർ ദീനിന്റെ വലിയല്ല, അല്ലാഹുവിന്റെ വലി അല്ല. അല്ലാഹുവിന്റെ വലിയാരാണ്, വൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി അസ്മാ മാ യുംകിനു അൽ മുവാളിബു അല ത്വആതി
ഞാനിപ്പോ അത് വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിൽ പൂർണ്ണമായി ജീവിച്ചു പോകുന്ന ആ ഔലിയാക്കൾ, ആ ഔലിയ വിലായത്തല്ല ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആലിമീങ്ങൾ, ദീനിന്റെ ആലിമീങ്ങൾ, അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ കുറിച്ച് നമുക്ക് ഔലിയെന്ന് പറയാൻ സാധ്യമല്ല. അവരവരെ കാര്യത്തിൽ നടന്നോട്ടെ എന്നല്ലാതെ നമ്മൾ ആരെയും താഴ്ത്താനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറ്റം പറയാനോ ഒന്നും പോകണ്ട. അതേസമയത്ത് ആലിമീങ്ങൾക്ക്, ആലിമീങ്ങളോട് പ്രത്യേകമായി ഞാൻ പറയുന്നു, ആലിമീങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ആ ആലിമീങ്ങളുടെ ബാധ്യത നാം നിർവഹിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയാം. ആലിമീങ്ങളുടെ ബാധ്യത ഈ ഒലി വന്നാൽ, ഒലി മനസ്സിലാക്കണം, ഒലി ആയി വന്ന ഇന്നിപ്പോ പലരും ഷെയ്ഖായി നടിക്കുകയാണ്. എന്താണ് ഷെയ്ഖ്? ഒലിയായാൽ മതി, ഒലിയായി ഷെയ്ഖ് ആരാവണം? അത് വലിയൊരു വിഷയമാണ്. ഇന്ന് പലർക്കും അതറിയില്ല. ഒരാൾ ഒരു അത്ഭുതം കാണിച്ചാൽ പിന്നെ അയാളെ വേക്കിൽ പോയി പൂർണ്ണമായിട്ട് വീണ് കൊടുക്കുക. അത്ഭുതം കണ്ടാ മതി. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഇമാം ഗസ്സാലി തങ്ങൾ മുകാശഫത്തുൽ ഖുലൂബിൽ പറഞ്ഞത് പറഞ്ഞല്ലോ, ഒരു അത്ഭുതം കണ്ടാൽ മതി. ആ അത്ഭുതം കണ്ടാൽ അദ്ദേഹത്തിന്റെ ബാക്കിൽ പോയി നമ്മളെ ശരീരത്തിന് അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു കഷ്ടമാണ്. റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫ വലം യുറബ് റബീബുഹു ലാകിൻ നദല്ല ഖൗമ ബില്ലാ റായിറാൻ. നാം ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ചെറിയ ഇംഗ്ലീഷ് രണ്ട് കാര്യങ്ങൾ, മെഡിക്കലിൽ നിൽക്കാൻ വേണ്ടി പഠിച്ച ചെറിയൊരു ഡോക്ടറാണ്. അയാൾക്ക് ഡോക്ടർ ബിരുദമൊന്നും കിട്ടിയില്ല. അയാൾക്ക് ഡോക്ടറായി പ്രവർത്തിക്കാനുള്ള ഇതിന് സമ്മതം സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അയാൾ അവിടെ വെച്ച് ചികിത്സിക്കുകയാണ്. വലിയൊരു രോഗി പോയപ്പോ അയാൾക്ക് ഒരു മരുന്ന് കൊടുത്തു നോക്കി. പിറ്റേന്ന് സുഖാന്നില്ല, പിറ്റേന്ന് വേറൊരു മരുന്ന് കൊടുത്തു. ചിലപ്പോ ചില മരുന്ന് നന്നായി പെട്ടെന്ന് സുഖമായെന്ന് വരും. ഇവിടെ പറയുന്നതിന് പ്രശ്നമല്ല, എന്റെ നാട്ടിലെ കഥ. നമ്മുടെ എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ചെറിയ കുഞ്ഞിക്ക് വലിയൊരു അസുഖമുണ്ടായി, ഒരു ശ്വാസമുട്ടം. ആ ശ്വാസമുട്ടിന് വേണ്ടി നാട്ടിനടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ആ ഡോക്ടർ ഗുളിക കൊടുത്തു. ആ ഗുളിക കുടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, വളരെ എളുപ്പത്തിൽ രണ്ട് ദിവസം ആയിട്ട് പെട്ടെന്ന് ആ ഒറ്റ ദിവസക്കെ കുടിച്ച ഉടനെ തന്നെ നല്ല റാഹത്തായി, ഒരു പ്രശ്നമില്ല. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്തത് വേറെ കാര്യമായി, കുറച്ചു കൂടി കഴിയുമ്പോൾ അങ്ങനെ എടുക്കും. ഇങ്ങനെ വീണ്ടും ശ്വാസം മുട്ടെടുക്കുമ്പോ ഒരു ദിവസം മംഗലാരത്തിൽ വിദഗ്ധരായ ഒരു കുട്ടികളെ വിശേഷിച്ചുകൊണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചു നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു പതിവ് പോലെ എന്ത് ചെയ്തത്, ഇങ്ങനെയൊക്കെ കുളികൾ കഴിക്കുന്നുണ്ട്. ആ ഗുളിക കൊണ്ട് കാണിച്ചു. അപ്പൊ ഇയാൾ അത്ഭുതപ്പെടുകയാണ്. അയ്യോ ദേവരെ, എന്തായാലും ഇത് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ബാക്കിയാവും. ഇത് ആര് കൊടുത്തത് നിങ്ങൾ പറയണ്ട ആരോടാ എന്ന് പറഞ്ഞ അയാൾ അത്ഭുതപ്പെടുകയാണ്. ഇത് കുടിക്കലോടുകൂടെ വല്ലാത്ത ശിഫയാണ്. പെണ്ണുങ്ങൾക്കൊക്കെ ഓടാണ്, നല്ല തിരക്കാണ് ആ ഡോക്ടറെ, നല്ല തിരക്കാണ്. കാരണം പിറ്റേസ് തന്നെ സുഖ, എന്താ ചെയ്യുന്നത് അറിയില്ല. ഈ കുളിക കുടിക്കലോടുകൂടെ ആ കുട്ടിയുടെ കിഡ്നി പോകും, അതുപോലെ തന്നെ എല്ലാ സൂക്കടുകളും ഇല്ലാത്ത സൂക്കടുകൾ വന്നുപോയി. അങ്ങനെ അവസാനം പിന്നൊരു മരുന്ന് ഇങ്ങനെ കുടിച്ച് കുടിച്ച് ഉലാലുത്ത, അതാണ് ഉലാലുത്ത എന്ന് പറഞ്ഞാൽ പിന്നെ ഡോക്ടർമാർക്ക് പിടികിട്ടാത്തൊരു രോഗം. ഈ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത്, റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫ വലം യുറബ് റബീബഹു ലാകിൻ അദല്ലൽ ഖൗമ ബില്ലാ റായിറാൻ. ജനങ്ങളൊക്കെ പയപ്പിച്ചു പോയി, വലിയ അത്ഭുതം കണ്ടു. ആ അത്ഭുതം കാണുമ്പോൾ അതിന്റെ ബാക്കിൽ പോയി. ചിലപ്പോൾ സാധാരണക്കാർ ചില സമയത്ത് ആലിമ് എന്ന് പറയുന്ന വേഷത്തിലുള്ള, കൂടുതലൊന്നും തിരിയാത്ത അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ മാർഗത്തിലേക്ക് ആഗ്രഹിക്കണം, അള്ളാഹുവിന്റെ നിലിക്കാവ് വേണം, ഈ ദുന്യാവിൽ തന്നെ ഒരു മുഷാഹദ വേണമെന്നൊക്കെ ഇങ്ങനെ കിതാബിലൊക്കെ ഓതി പഠിച്ച ഒരു മുതഅല്ലിമായ ആളുകൾക്ക് പോലും ചിലപ്പോ ആഗ്രഹമുണ്ടാകും അങ്ങനെയുള്ളൊരു മുഷാഹദയിലേക്ക് എത്തണമെന്ന്. അങ്ങനെ പെട്ടെന്നൊന്ന് മുഷാഹദയിലേക്ക് എത്തുന്ന ഒരാളടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോയി ഈ ഡോക്ടർ ഈ ഷെയ്ഖ് ചികിത്സിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലുള്ള ഗുളിക കൊടുത്ത് ചികിത്സ നടത്തുകയാണ്. ചികിത്സ നടത്തി അപ്പൊ തൽക്കാലം നല്ല ശമനമാണ്, നല്ല സന്തോഷമാണ്. ഇപ്പോ സമസ്തക്ക് തള്ളിയ സമസ്ത അതിൽ പോകാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ ഒരു തെരീക്കത്തുണ്ട്. ആ തെരീക്കത്തിന് പഴയ കാലത്ത് അതിൽ സമസ്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മള് കുറെ ആളുകൾ എന്നെയും കൂടി വിളിച്ച് ഒന്ന് പോകാമെന്ന് അങ്ങോട്ട്.
വാഗാമണ്ട് വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യണം, വേണോ വേണ്ടേ? ഞാൻ ഇങ്ങനെയുള്ള ഹാരികൾ പരിശോധിച്ചു നോക്കി. പരിശോധന നോക്കി നമുക്ക് അർഹതയില്ല, എങ്കിലും നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മഷായിഖുമാരിൽ നിന്ന് കിട്ടിയ വിവരം ലഭിച്ച് ഞാനൊന്ന് എന്താണ് അവസ്ഥ എന്ന് പരിശോധിച്ച് നോക്കുമ്പോ എന്റെ കൂടെ തന്നെയുള്ള നല്ലൊരു സുഹൃത്താണ്, അയാള് പറഞ്ഞു അവിടെ പോയടുത്ത് എ പി ഉസ്താദിന്റെ എതിരെ പ്രവർത്തിക്കുന്ന ചില ആലിമികളെ മതിരി പറയുന്നു. ഇത് കേട്ടപ്പോ തൽക്കാലം ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞാൽ എ പി ഉസ്താദിനെതിരെയുള്ള ആലിമികൾ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ ശരിയായ റൂട്ടിൽ അതിനുവേണ്ടി രാത്രിയും പകലും അധ്വാനിക്കുന്ന മഹാന്മാരായിരിക്കുന്ന ആരിഫീങ്ങളായ ഔലിയാക്കളാകുന്ന ഈ ആരിഫീങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ മദ്ഹ് പറയുമ്പോ ഈ ആരിഫിനോട് ചെറിയൊരു വെറുപ്പ് കൽബിലുണ്ട് എന്നല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന് ഞാൻ അവിടെ പോയില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി, അള്ളാഹു ഇനി ഞങ്ങളെ സലാമത്താക്കി തരുമാറാകട്ടെ. അങ്ങനെ ആ ആള് പോയി വന്ന് പറയുന്നത് ഉസ്താദേ നിങ്ങൾ പോണം, എന്റെ പേര് വിളിച്ച് എന്റെ എന്നെക്കാളും വലിയ ഒരാളാണ് ഹസനി, നിങ്ങൾ പോണം എന്നാണ് പറഞ്ഞത്. പോയി കഴിഞ്ഞാൽ എന്തൊരു രസമാണ്, എന്തൊരു റാഹത്താണ്, ഇബാദത്തിനല്ല വല്ലാത്ത റാഹത്ത്, വല്ലാത്ത റാഹത്താണ്. ഇപ്പോ നല്ല മാറ്റമുണ്ട് ഇബാദത്തിന്. എന്താണ് മാറ്റം? ഉജുബാണ്, സുബ്ഹാനല്ലാഹ്, ഉജുബ് കൽബിൽ കടന്നുപോയി. അതൊക്കെ വിശദീകരിക്കാൻ വലിയ ഭാവമാണ്, ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പോലുള്ള വലിയ വലിയ ആരിഫികൾ, അബ്ദുല്ലാഹിൽ യാഫി തങ്ങൾ പറയുന്നതായി കാണാം, കൊറേ കൊല്ലം ജിഹാദ് നടത്തി നഫ്സിൽ നിന്ന് മാറ്റാൻ വളരെ പ്രയാസപ്പെട്ടൊരു രോഗമാണ് ഉജുബ്. ആ ഉജുബ് അങ്ങോട്ട് കടന്നുപോയി, ആ ഉജുബ് അങ്ങോട്ട് കടന്നുപോയി, അതാണ് അവർക്കുള്ള റാഹത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ കള്ളന്മാരെടുത്ത് പോകുമ്പോൾ ചില തരീക്കത്തും അതും മറ്റുമറ്റുള്ള ദിക്റുകളൊക്കെ കൊടുത്ത് അവർക്ക് നല്ല റാഹത്തും സന്തോഷവും ഉണ്ടാകും. പക്ഷേ അവസാനമായി ഈമാൻ ഊരിക്കളയുന്നൊരവസ്ഥ, പിന്നെ ജനങ്ങൾ ആലിമീങ്ങൾ ഇവരെ ഉപദേശിച്ചാലോ ആലിമീങ്ങൾക്ക് തിരിയില്ല എന്ന് പറയും. പിന്നെ ഡോക്ടർമാർക്ക് പിടികിട്ടാത്ത രോഗം ആയതുപോലെ ഈ ചികിത്സിച്ച ഈ അറിയാത്ത ഡോക്ടർ അതിന് ചികിത്സിച്ച് ആ ഒരു അവസ്ഥയിലെത്തിയത് കൊണ്ട് ഇവനിക്ക് ചികിത്സയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു സലാമത്താക്കി തീർമാറാകട്ടെ. അതുകൊണ്ട് സാധാരണക്കാരോട് പ്രത്യേകിച്ച് ഉണർത്തുന്നു, ആലിമീങ്ങളോടും മുത്തആലിമീങ്ങളോടും പ്രത്യേകമായി ഞാൻ ഉണർത്തുന്നു, അത്ഭുതം കണ്ടതിന്റെ ബാക്കിൽ പോകരുത്. ഒരാളെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തർബിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഒരാളിൽ നിന്ന് ഒരു ദിക്ര് വാങ്ങാൻ പറ്റിയ ആളാരാ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അഹമ്മദ് സറൂഖ് റഹിമഹുള്ള പറയുന്നു, നൂറാനിയത്തുൽ അദ്കാരി തുഹരിഖു ഔസാഫൽ അബ്ദി, നൂറാനിയത്തുൽ അദ്കാരി തുഹരിഖു ഔസാഫൽ അബ്ദി. ദിക്റുകൾക്ക് ചില നൂറുകളുണ്ട്, ദിക്റുകൾക്ക് ചില പ്രകാശങ്ങളുണ്ട്. ആ പ്രകാശങ്ങൾ മനുഷ്യന്റെ ചില ഔസാഫുകളെ കരിച്ചു കളയും. അങ്ങനെയാണ് മക്കാമിലേക്ക് സ്ഥാനത്തിലേക്ക് എത്തിക്കല്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നൂറ് കൊടുക്കാൻ വേണ്ടി പറ്റിയ ആലിമീങ്ങളിൽ നിന്ന് മഹാന്മാരായ മഷായിഖുമാരിൽ നിന്ന് ദിക്റ് വാങ്ങണം. ഇത് തർബിയത്തിന്റെ വിഷയമല്ല ഞാൻ പറയുന്നത്, തർബിയത്ത് അതിനേക്കാളും മേലെയാണ്, അറബിയത്ത് അതിനേക്കാളും മേലെയാണ്. ഒരു തർക്കിയത്തിന്റെ ശൈഖു അത്തൈഖു ലിത്തഈലീമി ഔലി തർക്കിയ വദാനി മൗജൂദാനി ഔലി തർബിയ വബിൻഖിതായി ഹാദിഹി ഖദ് സർഹു ഐലില്ലദി മിമ്മാ അലൈഹി സ്തലഹു എന്ന് മഹാന്മാർ പറഞ്ഞു. ആ തഈലീമിന്റെ ശൈഖ്, അതിനേക്കഴിച്ച തർക്കിയത്തിന്റെ ശൈഖ്, ഒരു ദിക്ര് വാങ്ങിച്ചെല്ലാൻ വേണ്ടി പറ്റുന്ന ശൈഖ്. ആലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ബഹുമാനപ്പെട്ട അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ കായിദയിൽ പറയുന്നു, നൂറാനിയത്തുൽ അദ്കാരി തുഹരിഖു ഔസാഫൽ അബ്ദി, മനുഷ്യന്റെ ആ ഔസാഫുകൾ അങ്ങോട്ട് മാറ്റിക്കളയും. ആ നിലക്കുള്ള നൂറുകൾ ദിക്റിലേക്കുണ്ട്. ഈ നൂറും കൂടി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ആളുകളിൽ നിന്നാണ് നാം ദിക്റ് വാങ്ങേണ്ടത്, ദിക്റ് വരെ വാങ്ങിച്ചെല്ലേണ്ടത്. അല്ലാത്തവരിൽ നിന്ന് ചിലപ്പോൾ ദിക്റ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ നാറും വേടി വരും, നാറ് വരും, നൂറിന് പകരം നാറ് വരും. ആ നാറ് വന്നാലോ പിന്നെ അവന്റെ ഔസാഫുകൾ മാറും, പിന്നെ അവന്റെ സമതല തെറ്റും, പിന്നെ അവനിക്ക് ദുന്യാവൊന്നും ഉണ്ടാകൂല, ഒരു ചിന്തയും ഉണ്ടാകൂല, എല്ലാം മറന്ന്. പിന്നെ അവനിക്ക് കിതാബ് പഠിക്കാൻ ഓർമ്മയുണ്ടാകൂല, പിന്നെ അവനിക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമു ചൊല്ലിക്കൊടുക്കാൻ സമയമുണ്ടാകുകയില്ല.
പിന്നെ അവനിക്ക് മാലിമാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ചെറിയ കുട്ടി മുതൽ ചെറിയ കുട്ടി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അഫ്ളിൽ ഇബാദത്താകുന്ന ആ വലിയ ഇബാദത്തുകളൊക്കെ മുടക്കും. ഇവന്റെ നാറ് അവന്റെ കൂടെ ഇങ്ങനെ കൂടും. പിന്നെ അവൻ ലെവലില്ലാത്ത പല വാക്കുകളും പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഇങ്ങനെയുള്ള നാറുകൾ അവനിക്ക് വരും. അതേസമയം ഈ നൂറുള്ള ദിക്ര മഹാന്മാർ നൂറ് കൊടുക്കാൻ വേണ്ടി പറ്റിയ ബഹുമാനപ്പെട്ട സയ്യിദുനായി ഇബ്നുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു ലദീ തങ്ങളെ പോലുള്ള വലിയ മഹാന്മാരടുത്ത് ജീവൻ മരിച്ചു പോയ മഹാനായ ഇബ്നുല്ലാഹ് തങ്ങൾ, അതുപോലുള്ള താജുദ്ദുലമാ പോലുള്ള വലിയ വലിയ ആരിഫീങ്ങളാകുന്ന വലിയ വലിയ മഷായിഖുമാരാകുന്ന ആലിമീങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് നൂറോട് കൂടെ വാങ്ങിയ ദിക്ര ചൊല്ലുമ്പോൾ ആ അവന്റെ ഔസാഫുകളൊക്കെ മാറിക്കളയും. പിന്നെ അവന്റെ മോശമായ ചിന്തകളൊക്കെ അങ്ങനെ പോകും. ബഹുമാനപ്പെട്ടവർ അത് നീളമായി പറയുന്നു, ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുകയല്ല. ഞാൻ പറഞ്ഞത് ദിക്ര വരെ വാങ്ങുന്നവരെ നാം ശ്രദ്ധിക്കണം. നമുക്ക് വളരെ ആലിമീങ്ങൾ അംഗീകരിക്കാം. ആളുകളിൽ നിന്ന് മാത്രം ദിക്ർ വാങ്ങിച്ചെല്ലിയാൽ മതി. ഇൻഷാ സമയമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിന്നെ കടക്കും, ഇപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. അതേസമയം നമ്മുടെ തർബിയത്ത് നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിൽ പൂർണ്ണമായി മഹാന്മാർ പറഞ്ഞ ആ നിബന്ധന ഉണ്ടോ ഇല്ലേ അതെങ്ങനെ പരിശോധിക്കും? ഇൻഷാല്ലാ ഞാനത് അല്പം പിന്നെ പറയും. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട, സാധാരണക്കാർ മനസ്സിലാക്കാനൊന്ന് പറയാം. നാം അത്ഭുതം കണ്ട് അതിന്റെ ബാക്കിൽ പോകരുത് എന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നാം അത്ഭുതത്തിന്റെ പിന്നിൽ ഓടുന്നു. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ഒരാൾ പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയുണ്ട്. എന്താണ് വലി, എന്താണ് തെളിവ്? അപ്പറയുന്ന അയാളുടെ അവസ്ഥ എന്താണ്? അയാൾ ഇങ്ങനെ ഹവയിൽ പറക്കുകയാണ്, ഹവയിൽ ഇങ്ങനെ പറക്കുകയാണ്. അതാണ് അയാളുടെ ഞങ്ങൾ വലിയായി കണക്കൂട്ടാനുള്ള കാരണം. അപ്പൊ മൂപ്പര് പറയുന്നു, കദാലിക്ക തുയൂർ, ഞങ്ങളുടെ നാട്ടിൽ പക്ഷി പറക്കലുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ പക്ഷികളെല്ലാം ഇങ്ങനെ ഹവയിൽ പറക്കലുണ്ട്. അപ്പൊ ആ പക്ഷി വലിയാണ്. അപ്പൊ മൂപ്പര് പറയുന്നു, അല്ല ഉസ്താദ്. ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, അല്ല, അയാള് വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്നു, വെള്ളത്തിന്റെ മുകളിൽ അവർ നടക്കുന്നു. അപ്പൊ പറയുന്നു, കദാലിക്ക നിഫുദവല്ല സുമാ, നമ്മളെ നാടിന് നമ്മളെ കുളത്തിലുള്ള തവളയും അതുപോലെ തന്നെ മീനുകളൊക്കെ അങ്ങനെയാണ് വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്നത്. അത് ആധാരമായിട്ടാണോ നിങ്ങൾ വലിയെന്ന് പറഞ്ഞത്? അത് പറ്റൂല. പിന്നെ പറയുന്നു, അയാള് ഈ സമയത്ത് മശരിക്കിലാണെങ്കിൽ മറ്റേ സമയം അതേ സമയം അയാൾ മഗരിബിലും, ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലും അയാളെ കാണുകയാണ്, പല സ്ഥലങ്ങളിലും അയാളെ കാണുന്നു. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയുന്നു, കദാലിക ഇബ്ലീസ്, അതെ ഇബ്ലീസും അങ്ങനെ തന്നെയാണ്. ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ഒരാളെ ഫിത്നയാക്കുന്ന അതേ ഇബ്ലീസ് മക്കത്തുള്ള ഒരാളെയും ഫിത്നയാക്കുന്നു. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ഉണ്ടാകുക, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ, അത്ഭുതം കാണിക്കുക എന്നുള്ളത് അത് ഒരാൾ വലിയാണ് അല്ലെങ്കിൽ ഷെയ്ഖാണ് എന്നതിന്റെ തെളിവല്ല. അതുകൊണ്ട് സാധാരണക്കാരാകുന്ന ആളുകൾ മനസ്സിലാക്കണം, അത്ഭുതത്തിന്റെ പിന്നിൽ നിങ്ങൾ ഓടിപ്പോകരുത്. ഇത് പറയുമ്പോൾ ഞാൻ പേടിച്ചുകൊണ്ടാണ് പറയുന്നത്. ഔലിയാക്കൾക്കുള്ള കറാമത്തിന് ഞാൻ നിഷേധിക്കുകയല്ല. ഒരുപാട് ഔലിയാക്കളുണ്ട്, ബിതർക്കിൽ ഹവാ അംസൂ യതീറൂന ഫിൽ ഹവാ വയംശൂന ഫൗക്കൽ മായി അംനു ജനാബഹു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഔലിയാക്കൾ അവർക്കുള്ള ഹവൻ നഫ്സിനെ മുഴുവനും ഒഴിവാക്കി അല്ലാഹുവിലേക്ക് ജിഹാദ് ചെയ്തപ്പോൾ, നഫ്സിനങ്ങോട്ട് സമർപ്പിച്ചപ്പോൾ അവർക്ക് ഹവയിൽ പറക്കാനുള്ള കഴിവ് അല്ലാഹു നൽകി. വെള്ളത്തിന്റെ മുകളിൽ നടക്കാനുള്ള കഴിവ്, കറാമത്തുകളുണ്ട്. ഞാൻ അവരെ നിഷേധിച്ചുകൊണ്ട് പറയുന്നതല്ല, നമ്മൾ വെറും അത്ഭുതം കണ്ട് അതിന്റെ പിന്നിൽ കറാമത്തെന്ന് പറഞ്ഞ് ഓടരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ഖവാരിക്കുല്ലാദാത്ത് അസാധാരണ സംഭവം, അത് അത്ഭുതം, അതിനിക്കല്ല കറാമത്തെന്ന് പറയുന്നത്. കറാമത്തെന്ന് ചോദിച്ചാൽ സാധാരണ ആളുകൾ പറയല് അത് അത്ഭുതങ്ങളാണ്, അത്ഭുതം അല്ല കറാമത്ത് എന്ന് പറയുന്നത്. കറാമത്ത് അത് വലിയിൽ നിന്നാണോ ഈ അസാധാരണ സംഭവം ഉണ്ടാകുന്നതെങ്കിൽ അതെന്താണ്? കറാമത്താണ്.
വലിയാണെന്ന് തീരുമാനിച്ച ഒരു വലിയിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവത്തിന് കെ കറാമത്ത് എന്ന് പറയൂ. അല്ലാത്തതിനു പല പേരിലും ഇസ്തിദ് രാജ്യം ഇങ്ങനെ പല പേരിലും അറിയപ്പെടും. അതുകൊണ്ട് അത്ഭുതത്തിന്റെ പിന്നിൽ പോകരുത്. പിന്നെങ്ങനെയാണ് വലിയെ മനസ്സിലാക്കല്? മഅരിഫത്തുൽ വലിയ്യ അസ്ഹബു മിൻ മഅരിഫത്തില്ലാഹ്. അബ്ദുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ പറഞ്ഞു വളരെ പ്രയാസം തന്നെയാണ്. അതിന് സാധാരണക്കാരാകുന്ന സാധാരണക്കാർ എന്ന് പറഞ്ഞുവോ അലിമീങ്ങൾ അടക്കമുള്ള നമ്മൾക്കൊക്കെ മനസ്സിലാക്കാനുള്ളത് ഒരാൾ വലിയാണോ ഇല്ലേ എന്നത് നമുക്ക് തീരുമാനിക്കാനും അവരോട് ദുആ ചെയ്യിപ്പിക്കാനും അതിന് പറ്റുന്നവരായി നാം കാണാനും അവരെ പിന്നിൽ പോകാൻ നമുക്ക് പറ്റുന്നത് നമ്മുടെ അലിമീങ്ങൾ ഇതൊക്കെ അറിയുന്ന അലിമീങ്ങൾ എന്താണോ നമ്മോട് പറഞ്ഞു തരുന്നത് അതനുസരിച്ച് ജീവിക്കുന്നവർ അവരെ പിന്നിൽ പോയാൽ മതി. നമുക്ക് അത്രേയുള്ളൂ. അലിമീങ്ങൾ അംഗീകരിക്കുന്ന നമ്മളെ അലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കൾ അംഗീകരിക്കുന്ന വലിയകൾ എവിടെയുണ്ട്? ആലിമീങ്ങളുണ്ട്, സ്വാലിഹ്യങ്ങളുണ്ട്. അവരടുത്ത് പോയി നിങ്ങൾ ദുആ ചെയ്യിപ്പിച്ചോ, അവിടത്തേക്ക് പോയിക്കോ. ഇത് പറയുമ്പോൾ നിങ്ങൾ മറ്റവരെ നിസാരപ്പെടുത്താൻ വേണ്ടി പോകരുത്. നമ്മൾക്കറിയില്ല ഏത് ചിപ്പിയിൽ മുത്ത് എന്ന് നമ്മൾക്ക് പറയാൻ സാധ്യമല്ല. അതേസമയം നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോയി അവിടെ ഇട്ട് കളയരുത്, അവിടെ ഇട്ട് കളയരുത്. കാരണം വളരെ വിഷമമാണ്. ബഹുമാനം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻഷാല്ലാഹ് പറഞ്ഞു ഞാൻ തർബിയത്തിന്റെ ശൈഖിന്റെ നിബന്ധനയും കൂടി പറഞ്ഞു നിർത്താം. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇത്തരം കൂട്ടരെ കുറിച്ച് നന്നായി പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ ഇമാം ഗസ്സാലി തങ്ങളെ കുറിച്ച്, ആ ഇമാം ഗസ്സാലി തങ്ങൾ എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു വളരെ വിഷമമായ നിലയിൽ ഈ ഫിർഖത്തിനെ കുറിച്ച് പറയുന്നു കള്ളവാദം. ഞാൻ ഷെയ്ഖാണ്, വലിയാണ്, തർബിയത്തിന്റെ ഷെയ്ഖാണ് എന്ന് വാദിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു അത്താ യന്തഹി ഖൗമുൻ ഇലാ ദഅവൽ ഇത്തിഹാദ്. അതൊക്കെ ഇപ്പൊ പറഞ്ഞ തിരിയോ? ഇത്തിഹാദിനെ വാദിക്കുന്നവരുണ്ട്. അള്ളാഹു അവരും ഒന്നാണ്. എന്തു വന്ന് അതൊക്കെ വേണമെങ്കിൽ ആലിമീങ്ങൾ പത്താവൽ ഹദീസിയ നോക്കിയാൽ അവസാന ഭാഗം ഇത്തിഹാദി എന്താണെന്ന് ബഹുമാനപ്പെട്ടത് പറയുന്നു. ഇന്ന് ചില തരീക്കത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സമസ്ത വിട്ടു നിൽക്കാൻ വേണ്ടി പറഞ്ഞ ചില തരീക്കത്തുകാർ വാദിക്കുന്ന ഇത്തിഹാദിന്റെ വാദമാണ്. അതിപ്പോ ആലിമീങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി, ഞാനിപ്പോഴത് പറയുന്നില്ല. ഇത്തിഹാദിനെ വാദിക്കുന്നു. ഓർ പറയുന്നു അള്ളാഹു ഞങ്ങളുമായുള്ള ഹിജാബെല്ലാം ഉയർന്നുപോയി, അള്ളാഹു ഞങ്ങളുമായിട്ടുള്ള ഹിജാബ് മറന്ന് അതെല്ലാം ഉയർന്നു പോയിട്ടുണ്ട്. ഇപ്പോ നേരിട്ട് അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള ഓർഡർ ഞമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹ് വന്നിട്ട് എന്നോട് ഇന്നലെ പറഞ്ഞു, പറഞ്ഞു പറയുന്നു രാവിലെ പറയുന്നതാ ഇന്ന് ആലിമിനെ പുറത്താക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ഓർഡർ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഇബ്ലീസ് ഐലൈന് നേരത്തെ വന്നല്ലോ. അതുപോലുള്ള വാരിദാത്തുകള്, അതുപോലുള്ള തക്ലീമുകള് ഇബ്ലീസ് ലൈനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ മനസ്സിലാക്കിയ ഖിതാബ് അവർ വാദിക്കുന്നു. അൽ മുഷാഹത്ത് ബിർ റുയ്യത്ത് വൽ മുഷാഫഹത്ത് ബിൽ ഖിതാബ് ഫയഖൂലൂന ഖീലലനാ കദാ വഖുൽനാ കദാ. ഓർ പറയുന്നു ഞങ്ങളോട് ഇങ്ങനെ പറയപ്പെട്ടു, നമ്മൾക്ക് ഇങ്ങനെയാണ് വിവരം കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുണ്ട് സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ, ചില മഷായിഖുമാർ എന്ന് പറയപ്പെടുന്നവർ നമ്മൾക്ക് ഇങ്ങനെയാണ് ഓർഡർ, അങ്ങോട്ട് പോകാൻ പാടില്ല, ആലിമ ശരിയല്ല, ഇങ്ങനെ പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. ഇതാ ഇവർ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു. വയതശബ്ബഹൂന ഫീഹി ബിൽ ഹുസൈൻ ഇബ്നു മൻസൂറുൽ ഹല്ലാദ്. ബഹുമാനപ്പെട്ട ഹല്ലാജ് റളിയല്ലാഹു അൻഹു മൻസൂർ ഇബ്നുൽ ഹല്ലാജ് കഹല്ലാജിൽ മഹബ്ബത്തു ഇദ് തബദ്ദത്ത് ലഹു ഹഖ് ലഹു ശംസുൽ ഹഖീഖത്ത് ബിത്തദാനി ഫഖാല അലാ ഹുവൽ ഹഖ്ഉ അല്ലദീ ലാ യുഗയ്യിറു ദാതുഹു മർറു സമാനി. വലിയ മഹാനാണ്. ആവശ്യം ഞാൻ കടക്കുകയല്ല. ആ മൻസൂറുൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹു ഹൗസില്ലാതും പറഞ്ഞല്ലോ, ഹല്ലാജ കൊല്ലും നാളെന്ന് ഞാൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ കൈ പിടിപ്പോ ഞാനെന്നോവർ. അന്ന് ശരീഅത്തിന്റെ ആളുകൾ ബഹുമാനപ്പെട്ട ഹല്ലാജ് റളിയല്ലാഹു അൻഹു കൊല്ലേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അതൊക്കെ വലിയ വിശദീകരണങ്ങൾ, ഞാനിപ്പോ കടക്കുന്നില്ല അതിലേക്ക്. ബഹുമാനപ്പെട്ട ഹൗസില്ലാതും തങ്ങൾ പറഞ്ഞത് എനിക്ക് അള്ളാഹു തആല അന്ന് ഓർഡർ തന്നിരുന്നെങ്കിൽ തർബിയത്ത് ചെയ്യാനുള്ള ഓർഡർ
ഓർഡർ തന്നിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ടവർ ആ മഖാമിൽ ഇങ്ങനെ തഹയ്യുറാകുന്ന സമയം അതിൽ നിന്ന് ഞാൻ പിടിച്ച് കയറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെയും ചെറിയ കള്ളന്മാർ ബഹുമാനപ്പെട്ട ഖൗസുല്ല ആലമിനെതിരെ ശബ്ദിക്കുന്നു. കണ്ടില്ലേ, ശരീഅത്തിന്റെ ആലിമീങ്ങൾ, ശരീഅത്തിന്റെ ആലിമീങ്ങൾ അന്ന് ഫത്വ കൊടുത്തു. ആ ഫത്വക്ക് എതിരെയാണ് ബഹുമാനപ്പെട്ട ഖൗസുല്ല ആലമിന്റെ സംസാരമെന്നാണ്. കാരണം അന്ന് ശരീഅത്തിന്റെ ആലിമീങ്ങൾ കൊല്ലാൻ വേണ്ടി ഫത്വ കൊടുത്തപ്പോ അതിന് ഞാൻ തടഞ്ഞു നിർത്തട്ടി എന്നല്ല പറഞ്ഞതിന്റെ മേന. ബഹുമാനപ്പെട്ട ഹല്ലാജ് റളിയല്ലാഹു അൻഹുണ്ടായിരുന്ന ആ മക്കാമിൽ നിന്ന് പിടിച്ച് അങ്ങോട്ട് കയറ്റി സഹബിന്റെ മക്കാമിലെത്തിക്കുമായിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ മേന. ഞാനിപ്പോ അങ്ങോട്ട് കടക്കുകയല്ല, ബഹുമാനപ്പെട്ട ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനോട് ശിപ്രാകുകയാണ്. ബഹുമാനപ്പെട്ട ഹല്ലാജ് റളിയല്ലാഹു അൻഹു അരിഹികളിൽപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവരെ കൊല ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹ്, അല്ലാഹ് എന്ന പേരായി ആ രക്തങ്ങൾ അല്ലാഹ് എന്ന പേരിലാണ് അവിടുന്ന് രൂപാന്തരപ്പെട്ടത്. ആ രൂപത്തിൽ അല്ലാഹു ലയിച്ചു പോയ മഹാനായിരുന്നു ആ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവരോട് ഞാൻ ശിബഹായാളാണ്, അവരെ പോലുള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത് എന്ന് ഇവർ പറയും. ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ആ വാക്കുകൾ ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതിന്റെ ചർച്ചയൊക്കെ ഫതാവുൽ ഹദീസിയാ നോക്കിയ കാണാൻ അലിമികൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ചില ആ മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞ അവരുടെ വാദങ്ങൾ വാദിച്ചുകൊണ്ട് സുബ്ഹാനി സുബ്ഹാനി ഇങ്ങനെയുള്ള പല വാദങ്ങൾ വാദിച്ചുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബഹുമാനപ്പെട്ട വലിയ വലിയ ആരിഫീങ്ങളാകുന്ന അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ വലിയ ആരിഫീങ്ങളും ആരിഫീങ്ങളും ആകുന്ന ചില മഖാമുകളിൽ ബഹുമാനപ്പെട്ട ഒരു ജസുബിലെത്തിയ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ വലിയ മഹാന്മാർ അതിന്റെ മാന തിരിയാതെ മൻഹല്ല ബഹുമാനപ്പെട്ട ആരിഫീങ്ങൾ പറഞ്ഞ വാക്ക് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരായ ആരിഫീങ്ങൾ പറഞ്ഞ വാക്ക് അതിന് അർഹതപ്പെട്ടവരല്ലാതെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത്, വിശപ്പ് തീർക്കാൻ വേണ്ടി നല്ല വിശപ്പുള്ള ഒരാള് ഇരുമ്പിനാളുള്ള പത്തിരിന് മെഴുകിനാളുള്ള പല്ല് കൊണ്ട് കടിച്ച് അതിനെ തിന്നുന്നത് പോലെയാണ് സാധ്യമല്ലല്ലോ, അവന്റെ പല്ല് പൊളിയുമെന്നല്ലാതെ ആ പത്തിരി കഷ്ടിക്കാൻ സാധ്യമല്ല എന്നതുപോലെ മഹാന്മാരായിരിക്കുന്ന ആരിഫീങ്ങൾ ഔലിയാക്കളുടെ വാക്കുകൾ അതിനെ ഹല്ല് ചെയ്തുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ സാധാരണ ആളുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതുപോലുള്ള മഹാന്മാർ പറഞ്ഞ വാക്കുകൾ അത് അതിന്റെ തെവീലുകളും അതിന്റെ ന്യായങ്ങളും കാര്യങ്ങളും അയ്മത്തുകൾ അവരെ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അഹ്ലു ആയവർ അത് വെച്ച് എഴുതിയിട്ടുമുണ്ട്, അത് പറഞ്ഞിട്ടുമുണ്ട്. ഇവരോട് ശിബഹാണെന്ന് ഇവർ വാദിക്കും എന്നിട്ട് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു അങ്ങനെ. ഇത് വല്ലാത്ത ഒരു കലാമാണ്, സാധാരണ ആളുകളിൽ വല്ലാത്ത എടങ്ങീറാണ് ഇത്തരം ആളുകളെ കൊണ്ട്. ഔലിയാക്കളുടെ ലേവലിൽ ശൈഖായി നടഞ്ഞുകൊണ്ട് പല അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് ആലിമീങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് ചില ആളുകൾ കൂടുന്നു. അവരെ സാധാരണക്കാർ പോയി, സാധാരണക്കാർ എന്ന് പറയുന്നതിൽ ആ രൂപത്തിൽ നമ്മൾ കടന്നുകൂടുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ കൃഷിയൊക്കെ ഒഴിവാക്കി ദിക്കറിന് പോയി കുത്തുർന്നു. ഈ ഒലി എന്ന് പറയുന്ന ആളുകളിൽ കള്ളന്മാരെ അതിർത്തിൽ പോയിരുന്നു കൊണ്ട് കുറെ ദിക്കറ് ചൊല്ലി, എന്നിട്ടോ അവന്റെ മക്കളെ പോറ്റുന്ന അവന്റെ കൃഷിയൊക്കെ ഒഴിവായി. പിറ്റത്തെ കൊല്ലം കാണുമ്പോൾ അയാളെ കൃഷി നേരെ വളയുന്നില്ല, തോട്ടമാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോശിരിക്കെ വെള്ളം കൊടുത്തിട്ടില്ല, അതിന് മരുന്നടിച്ചിട്ടില്ല, എല്ലാം മറന്നുപോയി, ഇയാൾ ലയിച്ചു പോയി. ഇമാമു ഗസ്സാലി തങ്ങൾ പറയുന്നു എന്തൊരു നിററാണ്, എന്തൊരു എടങ്ങീറാണ് ഇവരെ കൊണ്ട്.
അവരെ കൃഷികളെല്ലാം അവർ ഒഴിവാക്കി. കൃഷിക്കാർക്കെല്ലാം പിന്നെന്ത്? അവർക്ക് കച്ചവടം വേണ്ട, ജോലി ചെയ്യുന്നവർക്ക് ജോലി വേണ്ട, ആലിമീകളും ആലിമീകൾക്ക് പിന്നെ ഇൽവ് വേണ്ട, പിന്നെ ശൈസിന്റെ അടുത്ത് പോയി കൂടി. എന്തത് കൂടാനുള്ള കാരണം? ഞാൻ പറയുന്നല്ല, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, ഇത് മനുഷ്യനിക്ക് വല്ലാത്ത സന്തോഷമാണ്, മനസ്സിന് വലിയ റാഹത്താണ്. കാരണം ഇത് ഫീഹിൽ ബത്താല, ഒരു വെളിയിരുന്നാ മതിയല്ലോ. ഇൽമു പഠിക്കാൻ എത്ര പണിയുണ്ട്, ഒരു നാട്ടിൽ ഒരു ജോലി ചെയ്യാൻ എത്ര പണിയുണ്ട് അറിയോ? ഒരു മാലിമായി നിൽക്കാൻ എത്ര കഷ്ടപാടാണ്. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അവിടെ. ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ചില നാട്ടുകാർ അവരെ അടങ്ങിയ എന്തെല്ലോ അടങ്ങിയറുകൾ, ചിലപ്പോ ഒരാളുടെ പൂക്കുവിളികളും ചിലയാളുടെ എന്തെല്ലാം ആരോപണങ്ങളും ഇതെല്ലാം കേട്ട് ഇങ്ങനെ വിഷമിച്ച് കൊറേ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ഇൽമു പഠിപ്പിക്കേണ്ടി വരുന്നു. കൊറേ വിഷമമാണ്, ഇങ്ങനെയൊക്കെ കൊറേ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതേ സമയത്ത് കള്ള ശൈസിന്റെ അടുത്ത് പോയിരുന്നാലോ, അവിടെ ദിക്കറും ചൊല്ലി ഇങ്ങനെ കൂടിയാ മതി, പത്താലത്ത് മതി. അതുകൊണ്ട് വലിയ വലിയ സ്ഥാനങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോ വലിയ മക്കാമിലാണ്. ചില ആളുകൾ ഈ രൂപത്തിൽ കാണും, ശേഖന്റെ അടുത്ത് പോയി കൂടി കുറെ കാലം ഇങ്ങനെ കൂടി, സംസാരത്തിൽ തന്നെ മാറ്റമാണ്. ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് നോക്കി സംസാരിക്കാണ്, കണ്ണിങ്ങനെ നോക്കി ആകാശത്തേക്ക് നോക്കി. അപ്പൊ എന്തോ ആകാശത്തിന് വരുന്നത് പോലെ എന്തോ നോക്കി സംസാരിക്കാൻ. അപ്പൊ അവരെ മനസ്സിൽ എന്താണ്? ഇപ്പോ ഞാനൊരു മക്കാമിലെത്തിയിട്ടുണ്ട് മനസ്സിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫി തങ്ങൾ എന്താ പറഞ്ഞത്? ഇലാഹിൽ ഫഖീറുൽ യാഫി ലൈസ ഇൻദഹു സിവാഹു ബിഹിം സാദാതുഹു വരികാബുഹു ഒക്കെ പറഞ്ഞാ കുറെ നീളും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫി തങ്ങളെ പോലുള്ള ആ മഹാന്മാരായ ആരിഫീങ്ങളെ നേതാക്കൾ അവരെ മനസ്സിൽ തോന്നിയത് പടച്ച റബ്ബേ, എന്താണ് ഞങ്ങളെ ജീവിതം ഒരു മക്കാമും എത്തുന്നില്ലല്ലോ എന്നാണ്. അതേസമയം ഇവരെ മനസ്സിന് തോന്നുന്നത് വലിയ മക്കാമുകളും വലിയ അഹ്വാലുകളും വലിയ ഹാലുകളും വലിയ മക്കാമും ഞങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് വലിയ സന്തോഷമാണ്, തസ്കിയത്തുൽ നഫ്സ് ഉണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ അവസാനമായി പറയുന്നു, ഇവർ പറയും, ഇനി വല്ല ഫുഖഹാക്കൾ ഇനി ഇതിനെതിരെ ഏതെങ്കിലും ഒരു ആലിമീങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാലോ, ആ നാട്ടിലെ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ പോകരുത് കേട്ടോ, നിങ്ങൾ എന്താക്കരുത്, അങ്ങനൊന്നും പോയി കൂടരുത്, അവരവരെ പാട്ടിൽ അവർ ദിക്ര ചൊല്ലിക്കോട്ടെ, അവർ തർബിയത്ത് ചെയ്തോട്ടെ, നിങ്ങൾ അതിൽ പോകരുത് എന്ന് പറഞ്ഞ് ആലിമീങ്ങൾ അതിനെ വല്ലാതെ ആരെങ്കിലും തടഞ്ഞാൽ അവർ പറയും ആലിമീങ്ങൾ തടയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇൽമുള്ളത് കൊണ്ടാണ്, ഇൽമു ഹിജാബാണ്, ഇൽമു അള്ളാഹുവിനെ തൊട്ടുള്ള മറയാണ് എന്നവർ പറയും. ഇൽമു ഹിജാബാണ്, വൽ ജദലു അമലുൻ നഫ്സാണ്. ഇങ്ങനെ ഇവര് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് ആലിമീങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കുമ്പോ അവർക്ക് തിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടർ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, ഇവർ അവനെ ഇവിടെ ഈ ദുന്യാവിൽ ബാക്കി വെക്കാണ്ടിരിക്കലാണ് ഏറ്റവും ഖൈറ്. മനസ്സിലായോ? ഈ രൂപത്തിൽ ജീവിക്കുന്നവനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നത് അത് വല്ലാത്ത ഷർറാണ്. കാരണം ഇവനെങ്ങാനും ജീവിച്ചാൽ എത്രയോ സാധാരണക്കാരാകുന്ന ആളുകൾ അതിൽ പെട്ടുപോകും, അവരുടെ ജീവിതം മടങ്ങിപ്പോകും, അള്ളാഹുവിലേക്ക് എത്തല്ലത്തോട്ട് അവർ മടങ്ങിപ്പോകും. അതുകൊണ്ട് അത്തരം കൂട്ടരെ സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്നെ എന്റെ യഹ്യാവിൽ ഒന്നാം ജൂസ് 42-ാമത്തെ പേജിയാണ് വണങ്ങരാലി എഴുതി വെച്ചോ. ഇൻഷാല്ലാ ഞാൻ എന്നെ നീട്ടി പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ
ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഭക്ഷണ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ആരും പോകേണ്ടതില്ല എന്നറിയിക്കുന്നു. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിച്ച് നിസ്കാരം നിർവഹിച്ച് ഇൻഷാല്ലാ 3 മണിക്ക് വിദ്യാഭ്യാസ സെമിനാറാണ് നടക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാ നേതാക്കന്മാരും എത്തിപ്പെടും ഇൻഷാല്ലാ. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ച ഭാഗങ്ങളൊക്കെ കുറെ ബാക്കിയായി പോയി, കൂട്ട് മാറിപ്പോയി എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും എനിക്ക് പറയാനുള്ള, ഞാൻ പറഞ്ഞതിൻ്റെ ആകെ തുക നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൽമിൻ്റെ ആലിമീങ്ങൾ നമ്മളോട് എന്താണ് പറഞ്ഞു തരുന്നത് അതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാൽ മതി. ആലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് ഇൽമ് എന്നുള്ളത്. അപ്പൊ ആ ഇൽമനുസരിച്ച് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ജീവിച്ച് പോയാൽ മതി. അപ്പൊ തർബിയത്തിന്റെ ഷെയ്ഖുമാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയ്ക്ക് വിശാലമായ ചർച്ചയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഖവായിദ് തസവ്വുഫ് എടുത്തു നോക്കാം. അതിന് ബഹുമാനപ്പെട്ടവര് ഒരു വാക്ക് പറയുന്നു, തർബിയത്ത് മുൻകത്തിയാണ് എന്ന്. പക്ഷേ അതിനെ ജമ്മു ചെയ്തുകൊണ്ട് മുൻകത്തിയാവൂല, തർബിയത്തിന്റെ ഖിയാമനാൾ വരെ തർബിയത്തിന്റെ മഷായിഖുമാരുണ്ടാകും. പക്ഷേ അവർ സതറൂ ബിഗൈറത്തിൻ, ഇബാറത്ത് വായിക്കാൻ ഇപ്പൊ സമയമില്ല, അവർ ഗൈറത്ത് കൊണ്ട് അവർ മറഞ്ഞു നിൽക്കും. ചിലപ്പോ ആലിമീങ്ങള് ചില മഷായിഖുമാരുണ്ടാകും, അവർ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു പോലുള്ളവർ മഹാന്മാരൊക്കെ, അവർ സാധാരണ ആളുകളൊക്കെ അവർ ആ വഴിയിൽ നിന്ന് തിരിച്ചുകൊണ്ട് അവർ ചെയ്തത് എന്താണ്? ഔലിയാക്കളെ ഏത് കാലത്തും ഉണ്ടാകും മഷായിഖുമാർ. ഔലിയ എന്ന് പറഞ്ഞാൽ വലിയ എന്ന് പറഞ്ഞാൽ ആ വലിയ ആയതുകൊണ്ടെല്ലാം തർബിയത്തിന്റെ സ്ഥാനത്ത് എത്തിക്കൊള്ളണം എന്നുമില്ല. അതിന്റെയൊക്കെ ഇപ്പൊ ഞാൻ ഇബ്ലീസിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിന്റെ ചെറിയ ഒരു വിഷയം നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ഇൻഷാല്ലാ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നന്നായി പറയുന്നു, ഷെയ്ഖിനിക്ക് ഒരുപാട് ആയത്തുകളുണ്ട്. അത് ഇൻഷാല്ലാ ഇബ്രീസ് 235-ാമത്തെ പേജില് അത് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ബഹുമാനപ്പെട്ട ഈ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് ഈ ഷെയ്ഖും തരീഖത്തും നന്നായി പറയാൻ വളരെ ഫിറ്റായ, എല്ലാം വിശദീകരിച്ച ഒരു കിതാബാണ്. ബഹുമാനപ്പെട്ട ഒരു പറയുന്ന ഒരു ഷെയ്ഖ് ആയാത്തും, ഷെയ്ഖിനിക്ക് ഒരുപാട് അലാമത്തുകളുണ്ട്. ഇദാലം തക്കല്ലഹു ഫമാ ഹുവ ഇല്ലാ ഫീ ലയാലിൽ ഹവായിസി. ആ അലാമത്തുകൾ ആ ഷെയ്ഖിനില്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ രാത്രി നടക്ക, അവ എന്ന് പറയുന്ന രാത്രി നടക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇദാലം യകുൻ ഇൽമുൻ ലദൈഹി ബിളാഹിരി വലാ ബാതിനിൻ ഫളിബ് ബിഹി ലൂജജൽ ബഹരി. ലാഹിറും ബാതിനുമായ ഇൽമുകൾ, ആ ഇൽമുകളൊക്കെ വിശദീകരിച്ച് പറയണ്ട, ഇപ്പൊ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ആ രൂപത്തിലുള്ള ഇൽമു വേണം, ഇല്ലെങ്കിൽ ഫളിബ് ബിഹി ലൂജജൽ ബഹർ, അങ്ങോട്ട് കടലിലൂടെ എറിഞ്ഞോട്ടെ. ഇവിടെ ശരിക്കും മനസ്സിലായിക്കോ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, എനി മുറബ്ബിയായ ഒരു ഷെയ്ഖ് അതിന്റെ എല്ലാ വസ്തുക്കളും വെക്കാത്ത ഒരു ഷെയ്ഖ് ആയാൽ അത് ചിലപ്പോ അത് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ആയാൽ തന്നെ ഇത് എല്ലാ വസ്തുക്കളും ഒത്ത ഷെയ്ഖ് അല്ല എന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എല്ലാ വസ്തുവും പൂർണ്ണമായി മഹാന്മാർ പറഞ്ഞ ഔസാഫ് അതിൽ കാണുന്നില്ല എങ്കിൽ അവിടെ പോയാൽ ഈ പോയവൻ ഹലാക്കിലേക്കാണ്. അതുകൊണ്ട് ആ കാര്യം സൂക്ഷിക്കണം. അതുകൊണ്ട് മഹാന്മാരായ അയ്മത്തുകൾ മുഴുവനും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ബഹുമാനപ്പെട്ട അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് നമുക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ നമുക്ക് വരിച്ചു കാണിച്ചു തന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആലിമീങ്ങൾ കാണിച്ചു തന്ന ആ പാതയിൽ നന്നായി നാം
ജീവിച്ച് ഇബാദത്ത് ചെയ്തു പോവുക, ദിക്റുകൾ കൂട്ടുക. ഏറ്റവും പ്രധാനമായി നബി തങ്ങളെ മേൽ സ്വലാത്തുകൾ. തുനി അലി ശൈഖിൽ മുറബ്ബി വോ സബബ് മഹബ്ബതുർ റസൂലി മൻ ലഹു തസബ്. ശൈഖിനെ കുറിച്ച് ശൈഖിന് പകരം ആ സ്വലാത്ത് നിൽക്കും. ശൈഖിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത്. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് ആശയമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇബാദത്ത് വായിക്കാൻ സമയമില്ല. ഒരുപാട് കിതാബുകൾ അതിൽ ബഹുമാനപ്പെട്ട മഹാന്മാരായ അയ്മത്തുകൾ പറയുന്നു, സ്വലാത്ത് നന്നായി ചൊല്ലുകയാണെങ്കിൽ, വളരെയധികം രാത്രിയും പകലുമായി സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, നബി തങ്ങളോടുള്ള മഹബ്ബത്ത് അങ്ങേറ്റത്തെ മഹബ്ബത്തിലായി ലയിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവനെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിലേക്ക് എത്തിക്കും. അതുകൊണ്ട് വളരെയധികം അപകടം പൊടിച്ച, നമുക്ക് തിരിയാത്ത, സലാമത്ത് ഉറപ്പില്ലാത്ത ഒരു വഴിയാണ് തരീഖത്തിന്റെ വഴി. അത് അത് അറിയുന്നവർക്കല്ലാതെ ആലിമീങ്ങൾ പോകണമെന്ന് പറഞ്ഞ സ്ഥലത്തല്ലാതെ നമ്മൾ പോയി കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് മാറാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, ആ കിതാബ് പരിശുദ്ധമായ അയ്മത്ത് പറഞ്ഞ ആ ദീൻ അനുസരിച്ച് ജീവിച്ചാൽ മതി. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിങ്ങൾ ഇൽമു തസവ്വുഫ് നന്നായി പഠിക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ശൈഖ് കിട്ടാത്ത സമയത്ത് കിതാബും സുന്നത്തും പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിച്ചാൽ മതി, അള്ളാഹുവിലേക്ക് എത്തുമെന്ന് ഒരുപാട് മഹാന്മാർ പറഞ്ഞതായ ഉദ്ധരണികൾ ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് സലാമത്താകാൻ വഴികൾ ഏറെയുണ്ട്. വളരെ ഒരുക്കും തർക്കമില്ലാതെ വളരെ എളുപ്പമായ വഴിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. നമ്മൾ ആലിമീങ്ങളൊക്കെ വഫാത്തായി, നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദ് താഹിർ അഹ്മദ് തങ്ങൾ ഉസ്താദ്, ആലമ്പാടി ഉസ്താദ്, എം എ ഉസ്താദ്, താജുദ്ദുലമ, അവരെല്ലാം മാരിഫത്ത് ലഭിച്ച് അള്ളാഹുവിനെ കഴുത്തുകൊണ്ട് അവർ വഫാത്തായി പോയില്ലേ. സ്വർഗം ഞാൻ കണ്ടു, സ്വർഗം കാണുന്നു, ഞാനതാ സ്വർഗം കാണുന്നു എന്ന് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദ് താഹിർ അഹ്മദ് തങ്ങൾ ഉസ്താദ്. ബഹുമാനപ്പെട്ട ഒരു സൈഫുൽ ഖാത്തിയായിരുന്നു. മുഴുവൻ ആൾക്കെതിരെയും ബഹുമാനപ്പെട്ടവർ, നന്നായി ശബ്ദിച്ച ആളാണ് ബഹുമാനപ്പെട്ടവർ. ആലിമീങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം വരുന്ന, ഇൽമിന്റെ അഹ്ലുകാർക്ക് എന്തെങ്കിലും കോട്ടം വരുന്ന, ആ ദീനുൽ ഇസ്ലാമിനെതിരാകുന്ന വല്ല വാക്കുകളോ വല്ല പ്രവർത്തനങ്ങളോ ആരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ ശക്തമായി ആരെന്ന് നോക്കാതെ എതിർത്ത മഹാനായിരുന്നു ആ മഹാൻ. വലിയ ആരിഫീങ്ങളും സ്വാലിഹീങ്ങളൊക്കെ ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞതുപോലെ വഫാത്തിന് 2-3 ദിവസങ്ങൾ മുമ്പ് തന്നെ എല്ലാവരോടും പരസ്യമായി പറയുന്നത്, സ്വർഗമതാ. ബഹുമാനപ്പെട്ടവർ പുഞ്ചിരിച്ചുകൊണ്ട്, ഇതുവരെ അത്രമാത്രം പ്രകാശിക്കുന്ന ഒരു മുഖം ഞങ്ങൾ കണ്ടില്ല. ബഹുമാനപ്പെട്ടവർ ശനിയാഴ്ചയാണ് വഫാത്തെങ്കിൽ ബഹുമാനപ്പെട്ടവർ ബുധനാഴ്ച ഉച്ചക്ക് ശേഷം വല്ലാത്ത പറച്ചിലാണ് റൂമിൽ കടന്നുകൊണ്ട്, ഒറ്റക്ക് കടന്നുകൊണ്ട് ഒരാഴ്ചക്കാലം ബഹുമാനപ്പെട്ടവർക്ക് സംസാരിക്കാൻ അവസരമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറെ പറയേണ്ടതായി പറയുന്നില്ല. ബഹുമാനപ്പെട്ടവർ ഒരാഴ്ചക്കാലം ആരോടും സംസാരിച്ചില്ല. ചില ആളുകൾ എന്ന് പറഞ്ഞു, എന്ത് സംസാരിക്കാൻ കഴിയാത്ത ഞങ്ങൾ, പിന്നെ പറഞ്ഞല്ലോ അയാൾ സ്വർഗം കണ്ടെന്നൊക്കെ പറയുന്നു. ജനങ്ങൾ പരസ്യമായി എത്രയോ 100 ആള് കൂടി ആളുകളോട് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ടവർ സംസാരിക്കാതെ ഒരാഴ്ച നിന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അത്യാവശ്യമായി പറഞ്ഞപ്പോ ഞാൻ ഒരു കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ടവർ സംസാരിക്കാൻ കഴിവുള്ളതോടുകൂടെ അബു ഹംസത്തുൽ ഖുറാസാൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ വഫാത്തിന് കുറച്ചു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, തകല്ലംത ഫഅഹ്സൻത വബഖീത അൻ തസ്കുത, നിങ്ങൾ കുറെ കാലം സംസാരിച്ചില്ലേ, ഇനി സംസാരിക്കാതിരിക്കണം എന്ന് അള്ളാഹുവിന്റെ ഓർഡർ കിട്ടി ചില മഹാന്മാർ സംസാരിക്കാതെ കുറെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരാഴ്ച കാലം സംസാരിക്കാതെ ഇരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ബുധനാഴ്ച ബഹുമാനപ്പെട്ടവർ പറയാൻ തുടങ്ങി. അല്ലാ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതാ സ്വർഗം, സ്വർഗത്തിൽ ചാടിക്കടന്നു, ഞാൻ മരിച്ചു, സ്വർഗമതാ, സ്വർഗമതാ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത ചിരിയാണ്, പുഞ്ചിരിയാണ്. ഇതേ വാക്ക് വന്നാളോടും പോയാളോടും പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വന്നപ്പോഴും പറയുന്നു, ഞാൻ സ്വർഗത്തിൽ കടന്നു, ഞാൻ മരിച്ചു. ഇങ്ങനെ ചിരിക്കുകയാണ് ഉസ്താദിനോട് പറഞ്ഞു. ഞങ്ങളൊക്കെ ഉസ്താദിന്റെ ആ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം ചിരി വരുന്നു, സന്തോഷമാകുന്നു, വല്ലാത്ത സന്തോഷം.
സന്തോഷമാകുന്നു. പക്ഷേ ഇത് വഫാത്തിന്റെ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് കളിച്ചിറക്കാൻ പറ്റാത്ത വേദന ഞങ്ങളിലുണ്ട്. ആ രൂപത്തിൽ സ്വർഗം ദുനിയാവിൽ തന്നെ മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ വലിയ വലിയ ആരിഫീങ്ങൾ വഫാത്തായതുപോലെ ദീനിൽ ഉറച്ചു നിന്നപ്പോൾ, ശരീഅത്തിൽ ഉറച്ചു നിന്നപ്പോൾ, ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തപ്പോൾ അവസാനം സ്വർഗം കണ്ട് വലിയ വലിയ ആരിഫീങ്ങളാകുന്ന മഹാന്മാരെ കൂടെ അവർ വഫാത്തായതുപോലെ വഫാത്താവാൻ അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ട കള്ളന്മാരെ ബാക്കിൽ നാം ഓടി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ നിൽക്കരുത്. അർഹമുർ റഹീമായ റബ്ബ് നമ്മെ കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജലീലായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്ക് വിവരമില്ല റബ്ബേ. നിന്റെ മഹാന്മാരായ ആലിമീങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്, അവർക്ക് എന്തെങ്കിലും കഴിയുന്ന ഹിദ്മത്ത് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ആലിമീങ്ങളുടെ നിയന്ത്രണം എല്ലാ സമയത്തും നീ നൽകണം റഹ്മാനെ. ഔലിയാക്കളെ കുറിച്ച്, തരീഖത്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോ റബ്ബേ, നിന്റെ ഔലിയാക്കളെ മക്കാവിനോട് ചോദിക്കാത്ത വല്ല വാക്കുകളും വല്ല വാക്ക് പിഴവുകളെല്ലാം എന്നിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പൊറുത്ത് ആ മഹാന്മാരുടെ റിദ നൽകണം റഹ്മാനെ. ആ മഹാന്മാരുടെ നിയന്ത്രണം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. റബ്ബേ, ആഖിറു സമാനിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളെ ഈമാൻ പേപ്പിച്ച് കളയുന്ന, ഞങ്ങളെ ഈ ഇസ്ലാമിന്റെ തരീഖത്തിൽ നിന്ന്, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തരീഖത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റുന്ന ആ എല്ലാ പ്രസ്ഥാനത്തിൽ നിന്നും ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ നാട്ടിൽ ഇത്ര വലിയൊരു സ്ഥാപനം, ബഹുമാനപ്പെട്ട ടി എച്ച് ഉസ്താദ് ഇവിടെ തുടങ്ങി വെച്ചു, അദ്ദേഹം അവരുടെ ദറജ ഉയർത്തണം റഹ്മാനെ. അവരുടെ പിന്നിലായി അവരുടെ സ്ഥാപനത്തിന് വേണ്ടി ഇന്ന് കഠിനാധ്വാനം ചെയ്യുന്ന ഈ സയ്യിദുമാരും ആലിമീങ്ങളും എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. വലിയ വലിയ ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമാണ്, ആലിമീങ്ങളാണ്, ഇൽമിന്റെ അഹലുകാരായ ആളുകളാണ്. നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നു, നമുക്ക് നേതൃത്വം നൽകുന്നു. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരത്തിനായി പറയാൻ നമുക്ക് സദാത്തുക്കളുണ്ട്, നേതാക്കളുണ്ട്. വലിയ ഭാഗ്യമാണ്. ഈ ഭാഗ്യമാരും മറന്നു പോകരുത്. ഏതെങ്കിലും ആളുടെ പിന്നിൽപ്പെട്ട് നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥയിലെത്തിയാൽ നമ്മൾ ആര് രക്ഷപ്പെടുത്തു? ബഹുമാനപ്പെട്ട ഫഖ്റു തങ്ങൾക്ക്, ബഹുമാനപ്പെട്ട ഫഖ്റു തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ശൈഖ് വന്ന് രക്ഷപ്പെടുത്തിയില്ലേ? അതുപോലെ നമ്മളെ ആലിമീങ്ങൾ വന്ന് നാം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഉസ്താദ്, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖ് തങ്ങൾ, ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ, നമ്മക്കൊക്കെ പലരും കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ്. താജുല്ലുലമാ, അവരൊക്കെ നമ്മുടെ നേതാക്കളാണ്, മഷായിഖുമാരാണ്. അവരൊക്കെ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. അവർ ലാഹിറും ബാത്തിനും ശുദ്ധമായവരാണ്. അവർ കാമിലും മുഖമ്മലികളുമാണ്. അങ്ങനെയുള്ള നേതൃത്വം നമുക്ക് ലഭിച്ച ഈ നിഅമത്തിന് നാം എറിഞ്ഞുകൊണ്ട് നാം മറ്റൊരു ഭാഗത്തേക്ക് പോകരുത്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജലീലായ റബ്ബേ, ആ മഹാന്മാരുടെ നിയന്ത്രണം ഞങ്ങൾക്ക് മുഴുവനും നീ നൽകണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിലും എല്ലാം നീ നൽകണം റഹ്മാനെ. അവസാനമായി ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഇബ്ലീസുൽ ലൈന വന്നുകൊണ്ട് ഞങ്ങളെ ഈമാൻ ഊരാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ ഈ മശായിഖുമാരും ഞങ്ങളെ ഉസ്താദുമാരും അവരുടെ നിയന്ത്രണം കൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കി തരണം റഹ്മാനെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് ആലിമീങ്ങളോടും മുത്തഅല്ലിമീങ്ങളോടും വേണ്ടിയും ദുആ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ആ മുഹിമ്മാത്തിൻ്റെ ആശംസകൾ പ്രത്യേകമായി അറിയിക്കുന്നു. ആ മുഹിമ്മാത്ത് ഇതുപോലുള്ള ഒരു സ്ഥാപനമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ആ മുഹിമ്മാത്തിന് നിങ്ങൾ എല്ലാ സമയത്തും ദുആ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽ മദീനത്തുൽ മുനവ്വറ എഡ്യൂക്കേഷൻ സെന്റർ മൂടൻകാൻ ഇതിന്റെ ദശവാർഷിക മഹാ